ஜானி போய்க்கொள்ளு. தேங்க்ஸ். குட் நைட் சுகர். குட் நைட். ஹலோ ஹலோ எந்த சார் ஒரு ஓட்டோ உண்டல்ல அஷனி எங்கோட்டா சார் லோங்கா ஊட்டி வரை போகணும் லோங் ஓட்டோ ஒன்றும் பற்றில சார் இவ்வளோ அடுத்த எவ்வளோ சார் கறிக்கும் எந்த கிருஷ்ணகுட்டி ஊட்டிக்கு போகணும் இப்போ தான் தெரிக்கணும் ஆரா வரனே ஆரும் மருந்து கோளில்ல சார் அதுதா சார் பத்திரம் ஒன்றும் காணாறே பழையது போல இப்போ விசுவசிச்சு ராத்திரிலொன்ன லோங் ட்ரிப்பு போய்க்கூடா எப்பழா முளகு பொடியும் தோர்த்து கொண்டு வரையான் அறியில்ல ஓடிலேங்கி ஓடிலே உள்ளூ ஏதெங்கிலும் கொக்கையில் விட ஜாத்த குடும்பத்தின் போயில்லை சார் കഴിഞ്ഞ മാസം ഇങ്ങനൊരു സംഭവം ഉണ്ടായി അതാ ഡ്രൈവർമാർക്കൊക്കെ അതെ ഇല്ല കിടക്കണ സാന നീ എടുത്തേ അവൻ ആളൊരു കുപ്പിക്കണ്ടതാന്നാ പറയുന്നത് എന്തോട്ടത്തേക്കെങ്കിലും അവട്രാ നീ പോയ കാറെടുത്തേ എന്താ നിനക്ക് ധൈര്യല്ലേ പോയത് ചവി അവിടുന്ന് ഞാൻ വിചാരിച്ചത് ആരാ നമ്മുടെ വണ്ടിയുടെ സീറ്റൊക്കെ ഇരിക്കുന്നതെന്ന് എന്റെ അച്ചായ ഒരു വാക്ക് വിളിച്ച് പറഞ്ഞാൽ പോരായിരുന്നു ഞാൻ വണ്ടിയും കൊണ്ട് അങ്ങോട്ട് വരില്ലായിരുന്നു ഇതിപ്പോ ആരെങ്കിലും കണ്ടാ എന്ത് വിചാരിക്കും നമ്മൾ തമ്മിൽ എന്തോ അടക്കൊണ്ടെന്ന് ഒരു പിടി എടാ ശിവ എനിക്ക് നിന്റെ ആളെ മറ്റേതാക്കണ വർത്താനം ഒന്നും നീ കേക്കണ്ട നീയും മര്യാദക്ക് വണ്ടിയുടെ മുമ്പിൽ നിന്നാ മാറി നാളെ ഓഫീസിൽ വെച്ച് ബാക്കിയുള്ള കാര്യം സംസാരിക്കാം വണ്ടി ഇപ്പൊ ഞാൻ കൊണ്ടുപോകും ഇതാണ് എനിക്ക് പിടിക്കാത്തത് വണ്ടി കൊണ്ടുപോകണ്ടെന്ന് ഞാൻ പറഞ്ഞു രാഘോജന് വന്നേ ഞാനൊരു സ്വകാര്യം പറയട്ടെ ഒരു സ്വകാര്യം പറയണ്ട ഇഷ്ട ശിവനല്ലേ വിളിക്കുന്നു വാ മുലാലി മോനെ ഇപ്പൊ പോടാ ഞാനൊരു സ്വകാര്യം പറഞ്ഞോട്ടെ അപ്പൊ താൻ വണ്ടി കൊണ്ടുപോകാൻ തന്നെ വന്നതാണല്ലേ അതെ അതെ 4 മാസത്തെ അടവാണ് തെറ്റിയിട്ടുള്ളത് മര്യാദക്ക് തന്നെ കാശ് കിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി ഇടോ അതിന് എന്തേ വേണ്ടേ ഒരു ഓട്ടം കിട്ടിയിട്ട് ദിവസം എത്രയും തനിക്കറിയോ ഒരു 2 ആഴ്ച കൊടുന്ന് കാക്ക് ഒരു വഴിക്ക് കാശ് വരാനുണ്ട് വേണ്ട ശിവ ഞാൻ ഇതുപോലെ ഒരുപാട് കാത്രലാണ് താൻ ആളെ വിട്ടേ വണ്ടി കൊണ്ടുപോയിക്കോ ഞാൻ തടയുന്നില്ല പിന്നെ ഇന്ന് എന്തെങ്കിലും ഒരു തുള്ളി അടിക്കാൻ കാശില്ല നാളത്തെ സ്ഥിതി അതാവൂല കിഡ്നി വിറ്റെങ്കിലും കിട്ടുന്ന കാശ് കൊണ്ടൊരു കീറുകീറിട്ട് ഞാനൊരു വരവ് വരും തൻ്റെ വീട്ടിലേക്ക് രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് ശിവൻ മാറൂ തന്നാണ സത്യം ഉടക്കി എന്നെപ്പോലെ പരനാറി ലോകത്തില്ലെന്നുള്ളവരെന്ന് എനിക്കറിയാമല്ലോ ഞാൻ പോലീസിൽ പറയും പിന്നെ പോലീസുകാരൻ തൻ്റെ കൂടെ എസ്കോർട്ട് വരാൻ എനിക്കല്ലേ എവിടെയെങ്കിലും ഇട്ട് തന്നെ ഞാൻ ചാമ്പും അതുറപ്പാ താൻ സംശയിക്കണ്ട ഞാനിപ്പോ എന്തോട്ട് ചെയ്യണ്ടേ എന്റെ കാശ് വേണ്ടെന്ന് വെക്കണോ അത് വേണ്ട പിന്നെ താനിപ്പോ തൽക്കാല പിള്ളേരെ വിളിച്ചോണ്ട് പോകും കാശ് അധികം വൈകാതെ എത്തിക്കാനുള്ള വകുപ്പ് ഞാൻ ഉണ്ടാക്കാം ചെല്ലടോ അപ്പൊ ജാഗോജ പറഞ്ഞ പോലെ ശുഭരാത്രി ഹലോ ആ ഹലോ ഊട്ടിക്കൊരു ട്രിപ്പുണ്ട് വരുന്നോ ഹാ ഊട്ടിയോ ഏത് നരകത്തിലേക്കാളും പരമാഷേ റെഡി ഇപ്പൊ തന്നെ തിരിക്കണം പിന്നെന്താ മാഷട്ടേക്കുള്ളൂ അല്ല 3-4 പേര് കൂടെ ഉണ്ട് പോകുന്നവഴി പിക്കപ്പ് ചെയ്യാം അതിനെന്താ റെഡി പിന്നെ പെട്രോൾ പമ്പ് വരെ എത്താനേ കാണുള്ളൂ രാത്രി ആയതുകൊണ്ടായിത്തിരി പെട്രോൾ എനിക്ക് പഠിക്കണം 2 പ്രശ്നം പരിഹരിക്കാം ചിലപ്പോൾ 2 ദിവസം അവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും 2 ദിവസം അല്ല 2 മാസം താമസിക്കാം സാറേ ഊട്ടിയല്ലേ സാറ് കയറ് ശേഖർ തിരിച്ചു വരുമ്പോ ഞാൻ ഡോളിയും കാണില്ല ഞങ്ങൾ അവിടെ നിന്ന് മൈസൂർക്ക് പോകും അല്ലടി പ്ലീസ് ദിലീപ് ഏയ് മീനെ എന്തൊന്നും മിണ്ടാത്ത ഉറങ്ങുക ഞാനിങ്ങനെ ഡിസ്പാൻഡിയാണല്ലേ എന്താ അല്ല ചുറ്റിക്കളിയാണല്ലോ ഏയ് നമ്മുടെ ഫ്രണ്ട്സാ അതെ അതെ Thank you.
കുന്നിന്റെ ചാരി എത്തിയ നേരം ഭൂമിയിൽ ഉത്സവമേളം ഇത്തിരി നേരം നിന്നെ നിന്നെ പൊത്തെന്നലേ മാതളയല്ലികൾ ഉതിരുമ്പോൾ മാധുരിയൂറിയ കിളിമകള് നാവിലുണർത്തിയ കളമൊഴികൾ അമ്മലയാണോ ഇമ്മലയാണോ മണ്ണിനു നൽകി സൗഭാഗ്യം തോരണം ചാത്തി താവളം തേടി ഇതുവഴി പോരുക പോരുക ശിവൻ, അവിടെ സൈഡിൽ ഡ്രൈവേഴ്സിനുള്ള ബാത്റൂമുണ്ട്. നമ്മളെന്തായാലും നാളെ തിരിക്കൂ. ഇന്ന് മുഴുവൻ നിങ്ങൾ ഫ്രീ ആണ്. ഇവിടെ വല്ല ആവശ്യം പറ്റില്ല സർ. ഇല്ല, നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും വണ്ടിയും കൊണ്ട് വരും. ശിവൻ ഒന്ന് കറങ്ങിയിട്ടൊക്കെ വന്നോളൂ. ഇതാ ഇത് വച്ചോളൂ. അപ്പൊ ഞാനും ചുറ്റിട്ട് വരാം. ആ കൂട്ടിൽ ആദ്യമായിട്ടാ. ഈ ദരിദ്രവാസികളെ ഒന്ന് സ്റ്റാൻഡ് കയറ്റാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ലല്ലോ. മാൾ കിടക്കാൻ എങ്ക പോങ്ക. വേണ്ട ഏട്ടാ, വിഷമിക്കണ്ട, മലയാളത്തിൽ ഇങ്ങ് പോരട്ടെ. പക്ഷെ നമ്മളെ കണ്ടാ മലയാളം ഒന്നും തോന്നില്ല കേട്ടോ. എന്തോ ഒരു ഐശ്വര്യക്കെടുണ്ട്. എവിടെ കിട്ടും? ലാർജ് സ്കെയിലോ സ്മോൾ സ്കെയിലോ? ചെറുകിട പ്രസ്ഥാനം മതി. നാടൻ സ്വദേശി എന്താ വകുപ്പുണ്ടോ? എന്നാ ചേട്ടൻ വാ, മാർക്കറ്റിനകത്ത് നമ്മുടെ അറുമുഖം ഉണ്ടോന്ന് നോക്കാം. ഒരു പത്ത് രൂപ ചോദിച്ചപ്പോ നീ എന്താ പറഞ്ഞത്? തരില്ല നിന്നെ ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് ചാരം കുടിക്കാൻ ഒരു ചില്ലി കാശ് ഞാൻ തരില്ല. കേക്കണോടി, ഞാനിത് കേക്കണ. സ്വന്തം മോന്റെ രക്തത്തിൽ പറഞ്ഞവളല്ലെന്ന് കരുതിയാ നിന്റെ മുമ്പിൽ പിച്ചെ തന്നത്. അല്ലാതെ പിച്ചക്കാശ് വാങ്ങിക്കുന്ന സ്വഭാവം എനിക്കില്ല. നീ ഗുണം പിടിക്കില്ലടി, നീ ഗുണം പിടിക്കില്ല. ഞാനിത് ഒരുപാട് കേട്ടതാ. മുത്തിയമ്മപ്പോ, അയ്യോ എന്റെ കോഴികള്. കോഴി ബാ 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 ബ
ഭർത്താവ്. എന്താ മോനെ മോത്ത് കണ്ടില്ലേ? മോനെ കണ്ടില്ല, എന്നെ കണ്ടൊരു കല്യാണം താകരുത്. ലക്ഷ്മി നമ്മുടെ പാർട്ടിയാ, നമ്മുടെ പാർട്ടി ഒരു വന്നോളൂ. സാറ് നമ്മുടെ നാട്ടുകാരനാ, നീ ഒരു ഗ്ലൂക്കോസ് വഴി ഗ്ലൂക്കോസ് ഗ്ലൂക്കോസ് എന്ന് ചൊന്നാ ഇത് താൻ കാപ്പി കച്ചവട ഒരു മറതാണ്. കഷ്ടിച്ചൊരു ഗ്ലാസ് തന്നെ എടുക്കും, ഏന്നാ ഇപ്പൊ രൊമ്പ കുളിരുണ്ട്, അതിനാൽ ഡിമാൻഡ്. അയ്യോ അയ്യോ, ആ സാർക്ക് ഉടമ കുളിക്ക് വേർത്തറേ. കഷ്ടിച്ചൊരു ഗ്ലാസേ കാണുമെന്ന് നീ പറഞ്ഞത് ഞാൻ കേട്ടല്ല. ദേവർന്ന് വന്നീ പണ്ടാരോ? പണ്ടാരം ചത്തുപോയ നിന്റെ തള്ളയാ. അയ്യോ സാർക്കും തീർന്നു പോച്ചേ. ഏ കളവി, അന്ത ഗ്ലാസ് അത് കൊടുമ്മ. സാധനോടെ അടുത്തിരിപ്പുണ്ട്, സാറ് വരുമെങ്കിൽ ഇവിടെ ഇങ്ങ പക്കം തന്നെ നമ്മ കോളനി. വീട്ടിൽ നിറയെ സർക്ക് ഇരിക്കു, കവലപ്പെട വേണ്ട. വാങ്ങോ വാങ്ങോ. വാങ്ങി സർ, ഇപ്പോ കുപ്പി പിടിയിൽ എടുക്ക കൂടാതെ, പഴയ മാതിരി അല്ലേ? ഏന്നാ പോലീസുകാർ വന്ന് തൂക്കി പോയിടൂ. ഞാൻ വീട്ടില് കൂപ്പിട്ട് യാർക്കും ഇതുവരെ സാറാൻ കൊടുത്തതില്ല. നിങ്ങൾ നമ്മൾ നാട്ടുകാരനല്ലേ, അതിനാണ് സ്പെഷ്യൽ. എങ്കിലും അമ്മ ഇതെല്ലാം ഞാൻ കൊടുന്നെങ്ക, എനക്കും ഞാൻ പൊണ്ടാട്ടിക്കും. ഇന്ന് വിഷയത്തിലെ മട്ടും കടവ് രൊമ്പ കുറച്ച് വെച്ചിരിക്കു, കുറച്ച് കിട്ട കിടന്നാ മതി, അപ്പൊരു ചീങ്കണ്ണി റിലീസായിരുന്നു. ഇവിടെ മലയാളികളാ കൂടുതൽ ഈ കോളനിയില്, ഞങ്ങൾ കുറച്ചുപേരുണ്ട്. എന്റെ അച്ഛൻ മലയാളിയാണ്, അവർക്ക് എന്റെ കേരളത്തിലെ ക്ലൈമറ്റ് പിടിക്കില്ല, അതിനാൽ ഇങ്ങ വന്നോ. എടി നീ പോയി രണ്ടു കുപ്പി സാറേ അടിച്ചിട്ട് വാ. ഇന്ത സാർക്ക്, ഇന്ത സാറ് നമ്മൾ നാട്ടുകാരനാണെടി. ആരായാലും കൊള്ളാം, കടം കൊടുക്കാൻ പറ്റത്തില്ല, കാശിന് തരാൻ പറ. അവൾ അപ്പടി. നമുക്ക് എന്റെ വീട്ടിലേക്ക് പോവാം, അവിടെ ആവുമ്പോ. പാവം പെണ്ണ്, ആ കാലമാർ എന്തെങ്കിലും പിടിച്ചോണ്ട് പോയതാ? ഇപ്പം പുഴുത്തെ ചാവു. ഇനി ഇതൊരു ബിസിനസ് ആക്കണ്ട, ഞാൻ വരുമ്പോഴെല്ലാം പെണ്ണോടെ കാണണം, മനസ്സിലായോ? അവളോട് മോഹം വരുന്നു പറയൂ. ഞാൻ തുടങ്ങി വെച്ചല്ല ഐശ്വര്യം ആടൂ. എന്താടാ ഈ സമയത്ത് നീ ഇവിടെ? മാർക്കറ്റിൽ 10 രൂപ കച്ചവടം നടക്കുന്ന സമയല്ലേ? സാർക്കൊരു ബോട്ട് വേണം ചൊന്നാങ്കേ. അതാ യാറേ, ഇത് നമ്മ നാട്ടിൽ ഇരുന്ന് വന്നാള്. അത് ശരി, കയ്യിലെടുക്കുന്ന കാസെട്. ഏതായി രംഗണ്ണൻ? അയ്യോ പതുക്കെ, ആരെങ്കിലും കേട്ടാ മതി. എതുക്കടാ ഭയപ്പെടുക? കൊഞ്ചം വായത്തുക്കുള്ള പോകുമ്പോതാവത് സത്യമായി പേശക്കൂടാ. പിന്നെ ചെറുവിരൽ ഉയർത്തിൽ ഒരുത്തനും. അതാ കുഴപ്പം, ചെറുവിരൽ അല്ല ഉയർത്തേണ്ടത്, കാല. എന്നിട്ടും മുഖം വരെ പൊക്കണം. എന്റെ പെങ്ങളാ സാറേ, മീൻകറിയാണോ മോളെ? സാറതൊന്ന് തൊട്ട് കൂട്ടി നോക്കണം. എന്നിട്ട് ആ സുൽത്താന്റെ കാര്യം പറ. എന്താ അവന്റെ പേര്? ചെങ്കയ്യണ്ണൻ. അവനൊന്ന് കാണാൻ എന്താ വഴി? വേണ്ട സാറേ, അയാളെ ഒരിക്കലും കാണരുതെന്ന് പ്രാർത്ഥിക്കുക വേണ്ടത്. ചട്ടമ്പികൾ എനിക്ക് ഇഷ്ടാടോ, അതുകൊണ്ടാ. അവൻ പൊറുക്കി സാർ, പിശാദ് സതിയെ. അവന്റെ കാല് നക്കിനകത്താ ഇങ്ങ വാര മുടിയും. വേറെ വഴിയിടാമോ? നാങ്ക ഇപ്പിടി പണ്ടോ എടോ അറുമുഖം സാർ. തനിക്ക് ഇവനുമൊക്കെ ഒരു പ്രശ്നം വന്നാലുണ്ടല്ലോ, ശിവം മരിക്കും. തനിക്കതറിയില്ല, എന്നെ സ്നേഹിക്കുന്നവർക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ, രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ ശിവൻ മാറൂ. അതാ ശിവന്റെ ക്യാരക്ടർ. എന്താടാ കുടിക്കാൻ വെള്ളം കൊണ്ടുപോയ പാത്ര? പൊയ്ക്കോടാ. ചെങ്കൻ തല്ലാൻ ഉയർത്തിയ കൈ പിടിച്ചത് ഒരുത്തനെ ഉണ്ടായിരുന്നുള്ളൂ,
ഈ ചെക്കന്റെ അച്ഛൻ പളനി കുതിരയ്ക്ക് ലാടം തറക്കുന്ന പണിയായിരുന്നു. ആനാ രംഗം പക തീർത്തിട്ട് അവൻ പൊണ്ടാറ്റയും അവനെയും വീട്ടുക്കുള്ള പോട്ട് കൊളുത്തിട്ട സാറ് ഇപ്പൊ പയ്യനുക്ക് യാറുമേ ഇല്ല. ആനാതെ അന്ത കൊല്ല പട്ടറയില വേല ചെയ്തു പോയിക്കറ. എനിക്ക് അയാളൊന്നും കാണിച്ചു തരില്ല അല്ലേ? കാണാൻ എന്തെല്ലാം നല്ല കാഴ്ചകളുണ്ട് സാറേ ഇവിടെ. അതിനല്ലേ ആളുകൾ ഇവിടെ വന്നു പോകുന്നത്. നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് കറങ്ങിക്കളയാം അല്ലേ സാറേ? കറക്കം ഇപ്പോഴേ തുടങ്ങിയ ലക്ഷണമാ. പിന്നെ എല്ലാവരും പോകുന്ന റൂട്ട് ഇഷ്യൂവിന് താല്പര്യമില്ല. നീ പോയ ബില്ലൊന്ന് സെറ്റിൽ ചെയ്യ്, ഞാൻ ഈ കക്ഷിന്ന് പോക്കട്ടെ. ഹലോ ആശാനെ, ഒന്ന് എഴുന്നേറ്റെ. ഹലോ, ഒന്ന് പോടാ, ഉറങ്ങാനും സമ്മതിക്കല്ല ആശാനെ. ഇത് ഞാനാ, നമുക്കിപ്പോ പോണം. ഒന്ന് എഴുന്നേൽക്കുന്നേ. ആ പോവാം, കാലത്ത് പോവാം. ഹലോ, എന്താ മാഷേ? നമുക്കിപ്പ തന്നെ പോണം. ഈ പാതിരാക്ക് പോണോ? നേരം വെറുതെ പോയാ പോരെ. അല്ല, കാര്യമുണ്ട്, ഒന്ന് എഴുന്നേറ്റേ. എന്തൊരു പുലിവാരാണ്! ഇതാണ് ഈ തൊഴിലിനുള്ള കുഴപ്പം. നമ്മുടെ ഊണ് ഉറക്കമൊക്കെ തീരുമാനിക്കുന്ന വേറെ ചില ആളുകളാ. ഈ കണക്കിന് പോയാൽ ശരിയാവില്ല. എന്താ സുഖവാസം പെട്ടെന്ന് മതിയാക്കിയത്? ചില പ്രശ്നങ്ങൾ വന്ന് ചാടുന്നത് അപ്രതീക്ഷിതമായിട്ടല്ലേ? അത് കറക്റ്റ്. ശേഖർ, പുറകെ പോലീസ്. ശിവൻ, ഒന്ന് സ്പീഡ് കൂട്ടിക്കോ. അതെങ്ങനാ മാഷേ, മുന്നോട്ട് കാടണ്ടേ? മഞ്ഞ് കണ്ടില്ലേ? നിങ്ങളൊന്ന് ചവിട്ടി വിടുന്ന്, പുറകിൽ പോലീസുണ്ട്. അങ്ങനെന്താ, പോലീസുകാരെ വരട്ടെ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഉണ്ട്. ഓ, ഡിസ്പാൻഡീസ് കൂടെ ഉള്ളതാണോ? ഓടുന്ന കാർ റെഡി ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല സാറേ. വിടുക, ഇല്ലെങ്കിൽ തലയാൻ തെറിപ്പിക്കും. ഇത് ശരിയല്ല കേട്ടോ. Thank you.
മരുന്നും കൊണ്ടു എടുത്ത് വെച്ചേ കുറച്ച് ചൂടുവെള്ളവും. അയ്യോ എന്താ എന്താ പെണ്ണെ ആരാ ഇത്? ഗോൾ സ്ക്രബിന്റെ അപ്പുറത്ത് ചരിവി കിടക്കുകയായിരുന്നു. അനുമോളം ചെന്നേ. ഹലോ മിസ്സസ് മേനോൻ ഹിയർ. ഐ വാസ് എക്സ്പെക്ടിങ് യുവർ കോൾ. അതെ. ഓ ഗാഡ്, നോക്കൂ ഗ്രേസി, അവർ ചെയ്ത് എന്തായാലും ഇറ്റ്സ് നോട്ട് റൈറ്റ്. പ്രധാന വിശേഷം പറഞ്ഞില്ലല്ലോ, ഇന്ന് രാവിലെ ഒന്നിനെ കൊണ്ടുവന്നു. ഏതാണെന്ന് അറിയില്ല, നല്ല തടിയുണ്ട്. രാധമ്മേ, അത് ഒന്ന് നിന്നേ. എന്താ മേന്നേ? വൺ സെക്കൻഡ് പ്ലീസ്. ഇത് നാട് മുഴുവൻ വിളിച്ച് അറിയിക്കാൻ പോവാണോ? ഞാൻ ആരോടും പറഞ്ഞില്ലല്ലോ, ഇത് ഗ്രേസിയാ. ആരായാലും എന്തോ രാവിലെ കൊണ്ടുവന്നോ തടി ഉള്ളതാണെന്നോ ഒക്കെ പറയുന്നത് കേട്ടല്ലോ. അയ്യോ മേന്നേ, ഞാൻ ആ പട്ടിക്കുട്ടിയെ കൊണ്ടുവന്ന കാര്യം പറയാറുന്നില്ലേ. ഓ, എന്നിട്ട് ഗ്രേസി, ബ്രൗണിക്ക് തീരെ വയ്യ കേട്ടോ. അതെ, അങ്കിൾ എവിടെയാ ഇയാളെ കണ്ടത്? ഭാഗ്യം എന്ന് പറഞ്ഞാ മതി, എന്റെ യൂഷ്വൽ റൈഡ് ഞാൻ ആ വഴി വരാത്ത. ഇന്നെന്തോ ബുക്കി അങ്ങോട്ട് തിരിഞ്ഞു. ഇയാൾ എങ്ങനെ അവിടെ എത്തിന്ന? മോളിലെ റോഡിൽ നിന്ന് വീണതാണേലേ. ദൈവാധീനം കൊണ്ടാ. കള്ള് കുടിച്ച് വഴക്കുണ്ടാക്കി കാണും. ആളെ കണ്ടാൽ അറിയാം, ഒരു വഴക്കാളി ലുക്കുണ്ട്. ഇന്നലത്തെ മഞ്ഞ് മുഴുവൻ കൊണ്ടിട്ടുണ്ട്. ദേഹം ഐസ് പോലെ ഇരിക്കുന്നത്. ആ കിറ്റിങ് എടുക്ക. നോക്കും എന്നെ, ഞാൻ പറയുന്നത് ഒന്ന് സ്റ്റേഷനെ വിളിച്ച് പറഞ്ഞാൽ ആ വർമ്മ ഒന്ന് വേണ്ട എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ. ആരാ എന്താണെന്നൊന്നും അറിയാതെ നമ്മളിവിടെ കിടത്തണ്ട അല്ലേ അനി? ആരാ എന്താന്ന് അറിഞ്ഞിട്ട് രാധമ്മ എന്താ ഇയാൾക്ക് വിവാഹാലോചിക്കാൻ പോവാ? ബോധമില്ലാതെ വഴിയരികിൽ കിടന്ന ഒരുത്തന്റെ ജീവൻ രക്ഷിച്ചു എന്ന് പറയുന്നതിൽ ഹ്യൂമാനിറ്റിയെ കുറിച്ച് ചിന്തിക്ക് അല്ലേ അനി? ഇയാൾക്ക് ബോധം വന്നു തോന്നുന്നു. ഞാൻ എവിടെയാ? ഇത് ഹോസ്പിറ്റലാ? അല്ല, നിങ്ങൾ എന്റെ വീട്ടിലാ. മാഷാരാ? ഐ ആം ശേഖര മേനോൻ. ഞാൻ റിട്ടയേർഡ് മേജറാണ്. നിങ്ങളെ എനിക്ക് ആ വാലിന്നാ കിട്ടിയത്. എന്താ സംഭവിച്ചത്? എന്റെ വണ്ടി അതാ കടൂറന്മാര് കൊണ്ടുപോയി കാണും. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആ പെണ്ണോ ബിച്ചു. വിടില്ല, വിടുവല്ലോ ഞാൻ. എന്നെ അവർക്ക് അറിയാഞ്ഞിട്ടാ വണ്ടി വിളിക്കാൻ വന്ന ചെറ്റ എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങളൊന്ന് അടങ്ങിക്കിടക്കണം, ഞാൻ ഈ മുറി വന്ന് ഡ്രസ് ചെയ്യട്ടെ ആദ്യം. ഞാൻ ഇവിടെ ഡ്രസ്സിങ് ചെയ്ത് കിടന്നാ ശരിയാകില്ല. നടന്നൊന്നും പറഞ്ഞാ ചാക്കു വെച്ചാൽ വിശ്വസിക്കില്ല. വെട്ടിൽ നിന്ന് വെട്ടിലേക്കാണല്ലോ ദൈവമേ, നീ എന്നെ കൂടെ ചാടിക്കുന്ന. അയ്യോ, അയാളുടെ ആ സംസാരം കേൾക്കുമ്പോഴേ ഉറപ്പാ എന്തോ കുഴപ്പമുണ്ടായിട്ടുണ്ട്. കുഴപ്പം ഉണ്ടാകാതെ ഒരാൾ പരുക്കേറ്റ് അവിടെ കിടക്കുവോ, അതെന്താണ് നമുക്കറിയില്ലല്ലോ. നമ്മൾ എന്തിനാ മെന്നെ ഇതൊക്കെ അന്വേഷിക്കാൻ പോകുന്നത്? അറിഞ്ഞുകൊണ്ട് ഒരു വിനെ വരുത്തി വെക്കണോ? ഇതിന്റെ പേരും പറഞ്ഞ നാല് പോലീസുകാർ ഇവിടെ കയറി വരിക, പിന്നെ കോടതി കയറി കൂട്ടി നിൽക്കുക. വേണ്ട വേണ്ട അല്ലേ അനി മോളെ? എടോ രാധമ്മേ, എനിക്ക് അയാളെ കുഴപ്പക്കാരനായിട്ട് തോന്നുന്നില്ല. 20 വർഷം ആർമിയിലുണ്ടായിരുന്ന ഒരാളാ ഞാൻ. ഞാൻ കണ്ടിടത്തോളം ഡിഫറൻറ്റ് ക്യാരക്ടേഴ്സിനെ താൻ കണ്ടിട്ടുണ്ടാവില്ലല്ലോ. ഓ, അനി മോൾ എന്ത് പറയുന്നു? എനിക്കൊന്നും പറയാനില്ല. ഏതോ ഒരു സ്ട്രേഞ്ചറിന് വേണ്ടി നിങ്ങൾ തമ്മിൽ വഴക്കടിക്കുന്നതാ എനിക്ക് മനസ്സിലാവാത്തത്. മേന്ന് പറയാൻ വിഷമമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാം, പോയിക്കോളാം. ഏയ് നിങ്ങൾ ശിവൻ, അതാണ് എന്റെ പേര്. ഞാനൊരു ടാക്സി ഡ്രൈവറാ. ആ താഴ്വരൻ എന്നെ ഇവിടെ കൊണ്ടുവന്ന് ശുശ്രൂഷിച്ചു എന്ന കുറ്റത്തിന് നിങ്ങളെ തേടി പോലീസ് വരികയാണെങ്കിൽ
അവരുടെ ഡീറ്റെയിൽസ് പറയാ. ഞാൻ പോയെന്ന്. ഈ കാലുകൊണ്ട് നിനക്ക് നടക്കാൻ പറ്റില്ല. പോയി കിടക്ക്. ജീവൻ രക്ഷിച്ച സാറിനോടും ഒരിട്ട് ചൂടുള്ള നിന്ന വീട്ടുകാരോടുള്ള നന്ദി കൊണ്ടാ ഞാൻ പോകുന്നത്. അല്ലെങ്കിൽ നാളെ ഞാൻ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ആവും. എന്റെ വിധി അതാ. നോക്കും എന്നെ ഈ സ്ഥിതി പോകാൻ പറ്റണ്ട കേട്ടോ. ഐ എം സോറി കേട്ടോ. ഞാൻ പറഞ്ഞത് തെറ്റാ എടുക്കരുത്. ഇല്ല മാഡം, ആരും പറയുന്നത് എന്നെ നിങ്ങളും പറഞ്ഞിട്ടല്ലോ. ഞാൻ എങ്ങനെയും പോയിക്കോളാം സാർ. മിസ്റ്റർ ശിവൻ, നിങ്ങളുടെ അനുവാദം ചോദിച്ചിട്ടല്ലല്ലോ ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അതുകൊണ്ട് പോകുന്നതും എനിക്ക് തോന്നിയിട്ട് മതി. സാർ നോ, ഇറ്റ്സ് മൈ ഓർഡർ. ഗോ ഇൻസൈഡ്. ചേച്ചി വന്നോളൂ, ഞാൻ കൂവിയില്ലല്ലോ. ഇനി കൂവിയെ തന്നെ ആരാ ചോദിക്കാൻ? ഞാൻ ചേച്ചിന്റെ സെക്രട്ടറിയാ. അങ്ങനെ വെച്ചോ. യു ഗോ മാൻ, യു ഗോ ലേഡി. ലേഡി മാനു മിണ്ടാതിരി. ബിവെയർ ഓഫ് മേജർ അങ്കിൾ. ടണ്ടായ്. ഹേയ് കം ഓൺ കം ഓൺ കം ഓൺ. ഹേയ് റോബർട്ട് വിളിക്കുന്നു, വാടാ വാ. എന്താ എന്താ ആരാ അത്? അറിയില്ലേ, ഇതാണ് അനിച്ചേച്ചിന്റെ മാരിയമ്മ അങ്കിള്. പുളു എങ്ങനെ അറിയാ? എന്നോട് പറഞ്ഞതല്ലേ. വേണമെങ്കിൽ ചോദിച്ചോക്ക്. അങ്കിളെ, ചേച്ചിന്റെ അങ്കിളെ ആണോ? അതെ അല്ലേ. ഏയ് എന്താ ഇത്? കൺഗ്രാറ്റുലേഷൻസ് ചേച്ചി. വാ കള്ളി എന്നെ പലയിടത്തും കാണും. അത് വിട്, നിന്റെ ഈ സ്വഭാവം ശരിയാണോ? ആണോ? ഞാൻ അങ്ങനെ ചെയ്താൽ എന്നെ ആരും ഒന്നും പറയില്ല. എനിക്ക് അത്രയ്ക്ക് സ്വാതന്ത്ര്യമുള്ള വീടാ. ഞാൻ ഇവിടുന്ന കോഴിയെ വാങ്ങുന്നേ. ഓഹോ, അപ്പൊ നാളെ നീ ഇവിടെ കയറി വല്ല പൊന്നും മുടക്കം ഓടിച്ചാലും നീ തന്നെ പറയല്ലോ എനിക്ക് സ്വാതന്ത്ര്യമുള്ള വീടാണെന്ന്. ദേ അനാവശ്യം പറയരുത്, ഞാൻ അങ്ങനെ കള്ളിയൊന്നുമല്ല. ഇന്ന് ഒരു 5 പൈസ ഞാൻ ആരും ഓടിച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെയാണ് ഓരോ ശീലങ്ങൾ തുടങ്ങുന്നത്. എങ്കിൽ കണക്കായി പോയി. നിങ്ങൾക്ക് എന്താ ഇതിൽ കാര്യം? എന്താ ചേട്ടമ്പി ഇന്ന് കച്ചവടം ഇല്ലേ? ഉണ്ട്, കോഴിയെടുക്കാൻ വന്നതാ. നീ ആ കാറിനകത്ത് പച്ചക്കറി ഇരിപ്പുണ്ട്, അതിങ് എടുത്തെ. ഗുഡ്, അങ്ങനെ നടന്നു നോക്ക്, ഇല്ലെങ്കിൽ സ്വില്ലിങ് പോവില്ല. കൊടുക്ക സ്വെറ്റേഴ്സാ, ഇവള് തന്നെ ഓർമ്മിച്ചിട്ട് വാങ്ങിയതാ. അതേ കേറ്. ഒറ്റപ്പാലത്ത് ഇപ്പൊ ആരൊക്കെയുണ്ട് ബന്ധുക്കളായിട്ട്? അങ്ങനെ ആരും എവിടെയില്ല. ഒരു എലിമെന്ററി സ്കൂളിൽ മാഷായിരുന്നു അച്ഛൻ. പാടവും കൃഷിയൊക്കെ ആയി അങ്ങനെ ഭേദപ്പെട്ട രീതിയിൽ ജീവിച്ചു വരുമ്പോഴാ ഉള്ളിലെ റൊമാൻറ്റിക് ഒരു പുതിയ ബന്ധത്തിൽ ചെന്ന് ചാടുന്നത്. ഇത്തിരി സംഗീത കമ്പുണ്ടായിരുന്നു, അതാ കുഴപ്പിച്ചത്. എതിർകക്ഷി പാട്ട് ടീച്ചറായിരുന്നു. അങ്ങനെ എനിക്ക് 5 വയസ്സുള്ളപ്പോൾ ഞാൻ അച്ഛൻ്റെ 2 വിവാഹത്തിൻ്റെ സദ്യയുണ്ടു. അപ്പോ ശിവന്റെ അമ്മ? ദോഷം പറയരുതല്ലോ. വിവാഹത്തിൻ്റെ ആദ്യ അവസാനം ദേഹണ്ണപ്പുരയുടെ ഭാഗത്ത് കഠിനാധ്വാനം ചെയ്ത് അവരുടെ പ്രസൻസ് തെളിയിച്ചു. അവർക്ക് ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് ആയിരുന്നു. സൗന്ദര്യമില്ല, പഠിപ്പില്ല, സംഗീതവും ശാസ്ത്രവും അറിയില്ല. പാവം, അടുക്കള ചൂരി പറ്റിച്ചേർന്ന് തേങ്ങി തീർത്തു എല്ലാം.
പുതിയ ബന്ധത്തിൽ കുട്ടികൾ ഉണ്ടായോ അച്ഛന് ഓ മൂന്ന് പേര് അമ്മ ഒരു പെൺകുഞ്ഞിനെ കൂടെ പ്രസവിച്ചു ഏഴാം വയസ്സിൽ മരിക്കും വരെ അവൾ എനിക്ക് കൂട്ടായിരുന്നു അന്നൊരുപാട് കരഞ്ഞെങ്കിലും ഇപ്പൊ നന്നായി എന്നാ തോന്നുന്നേ എന്താകുമായിരുന്നു അവളുടെ ജീവിതം പതുക്കെ പഴങ്കഥകളിലെ പോലെ രണ്ടാനമ്മ ഭരണം രേഖപ്പെടുത്തുന്നു അച്ഛൻ അമ്മയെ മറന്നു കഴിഞ്ഞതുപോലെ എന്നെയും പലഹാരം പങ്കുവയ്ക്കുമ്പോഴും ഉടുപ്പും ചായ പെൻസിലും സമ്മാനിക്കുമ്പോഴും ആ കുട്ടികൾക്ക് അച്ഛൻ മുൻഗണന കൊടുത്തു ഒടുവിൽ സ്വത്ത് ഭാഗം വയ്ക്കുമ്പോഴും അമ്മയുടെ ഷെയറിൽ കിട്ടിയ ഒരു കൊച്ചു വീടുണ്ടായിരുന്നു ഞാൻ അമ്മയും കൊണ്ട് അങ്ങോട്ട് മാറി പുറത്ത് കാണിച്ചില്ലെങ്കിലും അമ്മയ്ക്ക് അതൊരു വലിയ ആശ്വാസമായിരുന്നു എനിക്ക് തോന്നി ഒരു ഡിഗ്രി കയ്യിലുണ്ടായിട്ട് എവിടെയെങ്കിലും ഒന്ന് കയറിപ്പറ്റാൻ കഴിഞ്ഞില്ല രണ്ടിലൊന്ന് അറിയാലോ എന്ന് കരുതി ബോംബെക്ക് വണ്ടി കയറി അരപ്പട്ടണിയും മലേറിയയും സായുധ വിപ്ലവ ചിന്തകളുമായിട്ട് അവിടെ നിറങ്ങുമ്പോഴാണ് അമ്മയുടെ കത്ത് വരുന്നത് അച്ഛൻ തിരിച്ചെത്തിയിരിക്കുന്നു രോഗിയായി ത്രോട്ട് ക്യാൻസർ രണ്ടാനമ്മ ഇറക്കി വിട്ടെന്നോ മൂപ്പൻ ഇറങ്ങി പോന്നെന്നോ രണ്ടും പറയാം താമസിക്കുന്ന വീടിന്റെ ആധാരം കൈ തന്നിട്ട് അമ്മ പറഞ്ഞു വിട്ട് ചികിത്സിക്കാൻ സത്യത്തിൽ അമ്മയുടെ നിർബന്ധം കൊണ്ടാ ഇല്ലെങ്കിൽ ഞാനതിന് മുതിരില്ലായിരുന്നു മരണക്കിടക്കിൽ കിടന്ന് എന്നോട് എന്തെല്ലാമോ പറയാൻ അച്ഛൻ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു ഞാൻ ബോധപൂർവ്വം ഒഴിഞ്ഞിരുന്നു എനിക്കറിയാം റിപ്പന്റൻസ് മരിച്ചു അല്ലേ അമ്മ അകന്ന ഒരു ബന്ധു വീട്ടിലെ ചായപ്പ് കിടന്ന് അമ്മയും കണ്ണടച്ചു ജീവിതം നല്ലതൊന്നും കൊടുത്തിട്ടില്ലാത്തവർക്ക് ഞാനൊരു യോഗ്യനാണെന്നുണ്ടായിരുന്നു നടന്നില്ല എനിക്കും എൻ്റെ ഫ്രീഡമായി അനാഥത്വത്തിൻ്റെ സ്വാതന്ത്ര്യം വളരെ വൈകിയാണെങ്കിലും രണ്ടിലൊന്ന് അറിയാലോ എന്ന് കരുതി അഭ്യുദയാകാംക്ഷികളുടെ നിർബന്ധം സഹിക്ക് വയ്യാതെ ഗൾഫിലേക്ക് പറഞ്ഞു ജാതകഗുണം ഞാൻ കുവൈറ്റിൽ കാലുകുത്തിയതും സദ്ദാമിൻ്റെ ആദ്യത്തെ മിസൈൽ വീണതും ഒരുമിച്ച് ഭാഗ്യത്തിന് എയർപോർട്ടിന് വെളിയിൽ പോകേണ്ടി വന്നില്ല പോയ ഫ്ലൈറ്റിൽ തന്നെ തിരിച്ചു വന്നു അപ്പോ ഈ ടൂറിസ്റ്റ് ടാക്സി അതെങ്ങനെ വന്നു ഒരു തൊഴിൽ എന്ന് പറയാൻ അതാ ഉണ്ടായിരുന്നത് ഡ്രൈവിംഗ് കയ്യിലുണ്ടായിരുന്നതും പിന്നെ ചാക്കോച്ചന്റെ ലോൺ ചേർത്ത് കാർ വാങ്ങുന്നു ചാക്കോച്ചൻ ഭീകരനാ അടുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവരെന്ന് പറഞ്ഞാൽ പഴയ പ്രയോഗമായി പോവും പിന്നെ എന്റെ നാക്കിന്റെ ഫ്ലെക്സിബിലിറ്റിയിൽ വീണെന്നേ ഉള്ളൂ ഇനി മേജർ സാർ പറ ഈ വണ്ടി കൂടെ നഷ്ടപ്പെട്ടിട്ട് പിന്നെ ഞാൻ എങ്ങോട്ടാ പോവുക എന്താ ചെയ്യ നമുക്ക് രാവിലെ സ്റ്റേഷനിൽ ചെന്ന് കംപ്ലൈന്റ് കൊടുക്കാം സി ഐ വർമ്മ എന്റെ നാട്ടുകാരനാ അടുത്ത ഫ്രണ്ടും നമുക്ക് രണ്ടിലൊന്നും അറിയാമല്ലോ അയ്യോ എന്താ ഇത് അനിമാളെ ഇത് കണ്ടോ എന്റെ പൊന്നു രാധമ എന്തിനാ ബഹളം വെക്കുന്നത് അതിന് മാത്രം ഇവിടെ നിന്ന് ഉണ്ടായില്ലല്ലോ മേനം സെറിട്ട് വരിച്ചില്ലേ ഡോക്ടർ തുടരുതെന്ന് പറഞ്ഞിട്ട് എടോ രാധമ്മേ പോട്ടെ കേസാക്കല്ലേ ഞാന് എന്തോ ഇരുന്ന് ആലോചിച്ച് അതിന് മാത്രം എന്താ ഇപ്പൊ ഒരു ടെൻഷൻ കേക്കട്ടെ ടെൻഷനൊന്നുമില്ല ഞാൻ ശിവന്റെ കാര്യം ചിന്തിക്കായിരുന്നു എന്തോ അറിയാത്തൊരു ആത്മബന്ധം അവനോട് തോന്നുന്നു ശരിയാട്ടോ ആദ്യം കാഴ്ചയ്ക്ക് ഇത്തിരി മൊശടനാണെന്ന് തോന്നിയെങ്കിലും കഥയൊക്കെ കേട്ടപ്പോ നമ്മുടെയൊക്കെ തറവാട്ടിലുള്ള ഏതോ കുട്ടിയാണെന്ന് തോന്നുന്നു മീനാക്ഷി ഒപ്പുവിന്റെ മോൻ ചന്ദ്രനെ ഓർമ്മ വരുന്നത് ഒരു ചായയല്ലേ എനിക്ക് അങ്ങനല്ല തോന്നിയത് നമ്മുടെ നല്ല പ്രായത്തിലൊരു മകൻ പിറന്നിരുന്നെങ്കിൽ ഇത്രയാവില്ലായിരുന്നു എന്താ ഒന്ന് ഇരുണ്ടല്ലപ്പോഴേക്കും നമ്മുടെ അനിമോളുള്ളപ്പോ എന്തിനാടോ ഈ ദുഃഖം ഒരുപാട് മക്കളുടെ സ്നേഹം അവള് നമുക്ക് തരുന്നില്ലേ കേട്ടിടത്തോളം ആ കഞ്ചാവുറാക്കെട്ടാണ് ഇതിന് പിന്നിലും തോന്നുന്നു ദൊഡ്ഡപ്പെട്ടയുടെ ടോപ്പിലെവിടെയോ അവർക്കൊരു ഡെന്നുണ്ട് ഒന്ന് രണ്ടു വട്ടം സെർച്ച് കിട്ടും യാതൊരു തുമ്പും കിട്ടിയിട്ടില്ല അന്ന് രാത്രി ശിവന്റെ കാർ പിന്തുടർന്നത് ഇവിടുത്തെ പോലീസല്ലേ അല്ല അത് സെൻട്രൽ എക്സൈസിന്റെ സ്പെഷ്യൽ സ്ക്വാഡ് ഞങ്ങളുടെ വെഹിക്കിൾ ഉപയോഗിച്ച് ഒരു അറ്റൻഡ് നടത്തിയതായിരുന്നു എന്താ നിങ്ങളുടെ പരിപാടി ഇവിടെ തന്നെ കാണുമോ അതോ തിരിച്ചു പോകുന്നോ വണ്ടിയില്ലാതെ അങ്ങോട്ട് ചെന്നാ ഒക്കൂല സർ എന്റെ കാറിന്റെ കാര്യം നമുക്ക് അന്വേഷിക്കാം അതും കൊണ്ട് അവരധിക ദൂരമൊന്നും യാത്ര ചെയ്യാൻ ചാൻസ് ഇല്ല മിക്കവാറും വഴിയിൽ ഉപേക്ഷിച്ച് പോകാനാണ് സാധ്യത ഇത്രയും ദിവസമായിട്ട് ഒരു ഇൻഫർമേഷനും കിട്ടിയില്ലല്ലോ സർ ഇപ്പോഴല്ലേ കംപ്ലൈന്റ് കിട്ടിയത് ഇനി ഞങ്ങൾ അന്വേഷിക്കാം വർമ്മ ഒരു കാര്യം ചെയ്യ് എന്തെങ്കിലും ആവശ്യമുണ്ട് എന്നെ അറിയിച്ചാ മതി അങ്ങനെ ചെയ്യാം അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ ആ തന്നെ വഴിയൊന്നും കാണുന്നില്ല ഈയിടെ വരാടോ ഇവിടെ ഓരോ പ്രോബ്ലംസ് ശരി ശരി ഇനി എന്താ ചെയ്യേണ്ടെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ചാക്കോച്ചനെ വിളിച്ച് പറഞ്ഞിരിക്കുന്നത് പഴനിക്കൊരു ഓട്ടം കിട്ടിയിട്ടുണ്ട് ഇപ്പൊ അവിടെ നിന്നാ സംസാരിക്കുന്ന കുറച്ച് ദിവസം കഴിഞ്ഞാൽ വരുമെന്നും കൂടെ കാച്ചിട്ടുണ്ട് സത്യം അയാളോട് തുറന്നു പറയായിരുന്നില്ലേ ചേച്ചിക്ക് അറിയാഞ്ഞിട്ടാ വണ്ടി പോയി നിറഞ്ഞ അടുത്ത സെക്കൻഡിൽ അയാൾ പറന്ന് ഇവിടെ എത്തും
പിന്നെ നില തീർത്ത് അത് തൽക്കാലം അങ്ങനെ ഇരിക്കട്ടെ എന്തായാലും കാറിന്റെ ഒരു വിവരം കിട്ടിയിട്ട് ഇവിടുന്ന് പോയാ മതി ഞങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടേ അല്ല എന്താണ് രാധമേ പിന്നല്ലാതെ ഇതെന്താ സാർ ഈ വാൻ ഇങ്ങനെ ഇട്ടിരിക്കുന്നേ അത് മേനന്റെ ഓരോ ഐഡിയസ് അതിൽ കോഴികളെ മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റിരുന്നു ഞാനല്ല കേട്ടോ ഒരു ജോലിക്കാരൻ പയ്യനുണ്ടായിരുന്നു ആദ്യമൊന്നും വലിയ കുഴപ്പമില്ലാതെ പോയതാ പിന്നീട് അവൻ അല്പസ്വല്പം വെട്ടിപ്പ് തുടങ്ങി കയ്യോടെ പിടിച്ചു പറഞ്ഞു വാൻ അന്ന് ഒട്ടി കിടപ്പ തുരുമ്പെടുത്ത് നശിക്കും മുമ്പ് അങ്ങോട്ട് വിൽക്കായിരുന്നു എന്റെ വിശ്വാസമാണെങ്കിൽ ആ ജോലി ഞാൻ തുടരാം വെറുതെ ഇവിടെ താമസിക്കാന്ന് പറയുമ്പോ ഇങ്ങനെ ആവുമ്പോ എനിക്കൊരു ജോലിയായി ഏയ് ശിവനൊന്നും പറ്റതല്ലത് മാർക്കറ്റിൽ പോയി എനിക്ക് അങ്ങനെ ഒരു കോംപ്ലക്സും ഇല്ല അധ്വാനിച്ച് ജീവിക്കണമെന്നല്ലേ ഉള്ളൂ ഇതൊരു ക്രൈം ഒന്നും അല്ലല്ലോ സാർ എന്താ രാധമേ ശിവന് കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ അല്ല ഞാൻ ആറ്റിറ്റ്യൂഡിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു അനിമോൾ അവിടെ ഇനി അവളോട് ചോദിച്ചില്ല എന്ന് വേണ്ട മുറി അടച്ചിരുപ്പ എന്തു പറ്റി ഇന്ന് ഡൽഹിന്ന് അവളുടെ അമ്മയുടെ ഒരു എഴുത്തുണ്ടായിരുന്നു ആ കുട്ടിയുടെ പാരന്റ്സ് ഡൽഹിയില അവൾ എന്റെ സഹോദരിയുടെ മോളാ മകളെന്ന് പറഞ്ഞാ ഇവൾ ഒരുത്തേ ഉള്ളൂ പക്ഷേ അച്ഛനും അമ്മയ്ക്കും കിട്ടേണ്ട സ്നേഹം അവൾ ഞങ്ങൾക്കാ തന്നത് കുട്ടിക്കാലം തൊട്ടേ എൻ്റെ ഇവിടെയും തോളിലാ അവൾ വളർന്നത് എഴുത്തിലെന്താ വിശേഷിച്ച് ഞാൻ ചോദിച്ചില്ല ലെറ്റർ വായിച്ചപ്പോൾ തൊട്ട് കുട്ടിയുടെ മോൻ വാടിയിരിക്കുന്നു എത്രയും വേഗം തിരിച്ചെത്തവനായിരിക്കും എന്തോ ഞാനും കേട്ടു കുട്ടികൾ തിരിച്ചു പോയി ഇന്ന് ക്ലാസ് ഇല്ലേ ഇല്ല എന്ത് പറ്റി നല്ല മൂഡിലല്ലല്ലോ അതറിഞ്ഞിട്ട് പിന്നെ എന്തിനാ ചോദിക്കുന്നത് ഏയ് അത് ശരിയല്ലല്ലോ തനിച്ചാവുമ്പോ നമുക്ക് തോന്നും നമ്മളും നമ്മുടെ പ്രശ്നങ്ങളുമാണ് ഏറ്റവും വലുതെന്ന് അതിനെ മറികടക്കാൻ പല വഴികളുണ്ട് അനന്തകോടി നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും ഈ അറിയാ പ്രപഞ്ചത്തിൽ മനുഷ്യനും അവന്റെ നിസ്സാരങ്ങളായ വൈകാരിക പ്രശ്നങ്ങളും പ്ലീസ് നിങ്ങൾ നിർത്താമോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് ജീവിതത്തിന്റെ നിരർത്ഥകത എനിക്ക് വയ്യ എന്തേ ശരി അങ്ങോട്ട് കടക്കുന്നില്ല പറയൂ എന്താണ് അനിതയുടെ പ്രോബ്ലം എവിടെയാണ് പിഴച്ചത് നിങ്ങളോട് പറഞ്ഞിട്ട് എന്താ അതുകൊണ്ട് ഗുണം പരിഹാരം ഒന്നും നിർദ്ദേശിക്കാൻ ഉണ്ടാവില്ലെങ്കിലും എനിക്കൊരു നല്ല കേൾവിക്കാരനാവാൻ കഴിയും കാരണം ഒരുപാട് ജീവിതം കണ്ടു പോന്നവനാ ഞാൻ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയ അച്ഛൻ സെൻട്രൽ സെക്രട്ടേറിയറ്റ് ജോലി പേരിന്റെ കൂടെ IAS എന്ന മൂന്നക്ഷരം അമ്മ പ്രൊഫസർ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ കേൾക്കുമ്പോ എന്താ തികഞ്ഞ യോഗ്യന്മാര് പക്ഷെ മനസ്സിപ്പോഴും പഴയ ഫ്യൂഡൽ പീരീഡിൻ്റെയാ എന്താണെന്നറിയില്ല കുട്ടിക്കാലം തൊട്ടേ അച്ഛൻ എനിക്ക് വേണ്ടി വാങ്ങിച്ചിരുന്ന ഉടുപ്പുകൾ ഒന്നുകിൽ എനിക്ക് പാകമായിരുന്നില്ല അല്ലെങ്കിൽ ഞാനത് ഇഷ്ടപ്പെട്ടിരുന്നില്ല അതുപോലെ കളിപ്പാട്ടങ്ങളും അതുതന്നെയാണ് അച്ഛനും അമ്മയെ എനിക്ക് വേണ്ടി കണ്ടുവച്ച ചെറുപ്പക്കാരൻ്റെ കാര്യത്തിലും സംഭവിച്ചത് അരുൺ നായർ എന്താ അയാൾക്കൊരു കുറവ് എഡ്യൂക്കേറ്റഡ് അല്ലേ ഗുഡ് ലുക്കിംഗ് അല്ലേ എല്ലാറ്റിലും കൂടുതൽ ഡു യു നോ വാട്ട് ഇസ് ഹിസ് മന്ത്ലി ഇൻകം എ ബോയ് ഓഫ് ഹിസ് ഏജ് ബട്ട് ഐ ഡോണ്ട് ലൈക്ക് ഹിം എനിക്ക് ഇഷ്ടമല്ല ഇഷ്ടമല്ല ഇഷ്ടമല്ല
എൻഗേജ്മെന്റ് റിംഗ് എന്റെ ഇഷ്ടം നോക്കാതെ തന്നെ ഒരു സ്വർണമോതിരത്തിന്റെ രൂപത്തിൽ അച്ഛനും അമ്മയും അയാളെ എന്റെ ലൈഫിലേക്ക് കൊണ്ടുവരികയായിരുന്നു. നമുക്ക് ലിവിംഗ് റൂമിലിരിക്കാം. താൻ എന്നെ വല്ലാതെ വിഡ്ഡിയാക്കുന്നുണ്ട്. മാരേജിന് മുമ്പ് ആ എക്സ്റ്റെൻഡ് വരെ പോകണ്ടെന്ന് പറഞ്ഞാൽ ഓക്കെ, പക്ഷേ ഒരു ലൈറ്റ് റൊമാൻസിന് പോലും ചാൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ. മിസ്റ്റർ അരുൺ, ബിഹേവ് യുവർ സെൽഫ്. വാശി കേറ്റുക അരുണിനെ, വാശി കേറ്റുക. അനിത, ജസ്റ്റ് ഒരു ജോക്ക്, ഞാൻ തന്നെ കാണാൻ വന്നതാ. അടിച്ചോ ശാസിച്ചോ അനുസരിപ്പിക്കാൻ ഞാൻ കൊച്ചുകുട്ടിയല്ല. ഇതത്ര നിസ്സാരമായ കാര്യമല്ല. എന്റെ തീരുമാനം ഇത് തന്നെയാണ്. ഒരിക്കലും അയാളെ മാരി ചെയ്യാൻ എനിക്ക് ആവില്ല. ഷട്ടപ്പ്. എന്റെ തീരുമാനം ഈ വിവാഹം നടത്തുമെന്ന് തന്നെയാണ്. നീ പറയും പോലെ അതെന്റെ ഈഗോ ആവാം. ആ ഈഗോ തന്നെയാണ് ഇന്ന് എന്നെ ഈ നിലയിൽ എത്തിച്ചത്. അവൻ എന്തോ ഒരു കുസൃതി കാണിച്ചെന്ന് കരുതി. കുസൃതി? ആ കുസൃതി നാളെ അയാളെ എന്റെ അമ്മയോട് കാണിക്കില്ല എന്ന് അച്ഛൻ എന്താ ഉറപ്പ്? എടി എടി, നിന്റെ നോക്ക് ഞാൻ. പിന്നീട് ഞാൻ വെയിറ്റ് ചെയ്തില്ല, വീട് വിട്ടോടി. ഡൽഹിയിൽ നിന്നും ട്രെയിൻ നീങ്ങിയപ്പോൾ ആദ്യം ചെയ്തത് ആ മോതിരം ഊരി എറിയായിരുന്നു. ഒരിടമുണ്ടെന്നറിയായിരുന്നു. ഓർമ്മ വെച്ചപ്പോൾ മുതൽ ഒരുപാട് സ്നേഹവും വാത്സല്യവും തന്ന അങ്കിളും ആൻറ്റിയും. അവരിറങ്ങിപ്പോകാൻ പറയുമ്പോഴല്ലാതെ എനിക്കൊരു തിരിച്ചുപോക്കുണ്ടാവില്ല. ലക്ഷ്മി, വൈകിട്ട് ഒറ്റയ്ക്ക് മടങ്ങേണ്ടി വരും, ഞാൻ ഉണ്ടാവില്ല. അനന്താ, എനിക്ക് വഴി തെറ്റുമൊന്നുമില്ലല്ലോ. കോഴി മുഴുവൻ വിറ്റ് തീരാണെങ്കിൽ നടന്നു പോയാൽ എനിക്കെന്താ പാട്? അപ്പൊ എന്റെ കൂടെ വരാനുള്ള ഇഷ്ടം കൊണ്ടല്ല. ഈ കോഴിക്കൂടെ ചന്തയിൽ എത്തിക്കാൻ എളുപ്പാ നീ നോക്കുന്നത് അല്ലേ? പിന്നല്ലാതെ ഇന്നാരം പറയാണ് വേമ്പോ പാലം കൊടുക്കാൻ നോക്കാം. എനിക്ക് മടുത്തു ഈ എരുമച്ചാണത്തിനുള്ള ജീവിതം. ഞാൻ കോയമ്പത്തൂർക്ക് പോവാ, അവിടെ മാമൻ ജോലി ശരിയാക്കി തരാന്നാ എന്നോട് പറഞ്ഞ. എടാ ചെറുക്കൻ, നിന്റെ തലയുടെ കല്ലിളകിയിരിക്കാ. ഇപ്പൊ ജോലി ചെയ്ത് അന്തസ്സായി ജീവിക്കുന്നില്ലേ? അതിന്റെ വില നിനക്ക് അറിയാഞ്ഞിട്ടാ. നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് എന്തിനും ധൈര്യമാ. പിന്നെ അതുകൊള്ളാം, ഞാൻ എങ്ങനെയാ ചെറുക്കൻ്റെ കൂടെ വരുന്നത്? എന്താ വന്നാൽ? ചുമ്മാ തല്ലടി, മഞ്ഞക്കാരൊരു താലിയും കെട്ടിച്ചുകൊണ്ടുവന്ന കാര്യമാ പറയുന്നത്. വട്ടാ, നിനക്കൊരു നെല്ലിക്കാ തളം അത്യാവശ്യം വേണ്ടത്. അങ്ങനെയൊന്നുമില്ല, ലക്ഷ്മിക്ക് എന്നോട് ഇഷ്ട. അപ്പൊ തിരുമ്പി പോകലിയാ? ഇവിടെ ഉള്ളതൊന്നും പോരാഞ്ഞിട്ടാ പുതിയൊരു ഇറക്കുമതി. നിങ്ങൾ ആദ്യം കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ ഒരു തൊന്തരു പാർട്ടിയാന്ന്. നീ എന്റെ രാവിലെ കേൾക്കും. പിന്നെ ഇതിലൊന്നും ലക്ഷ്മി വരലില്ല. കോഴി കൊടുമാ.
ஐயோ ஒரு கால் கிலோ கூட இருக்க பரவாயில்லையா பரவாயில்லை போடுமா ஆ காப்பியா காப்பியா சுடு காப்பியா 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 ஒரு கிலோ இருக்கு என்ன சார் கை நட்டு முட்ட லட்சணமே இல்லையே இல்ல இப்படி சும்மா உட்கார கூடாது சத்தமாய் கத்தணும் கோழி கோழி அப்பதான் கூட்டம் வந்துடும் எனக்கு இப்ப இத்தரைக்கே பற்று சௌகரியம் ஒன்று வாங்கிச்சா மதி ലക്ഷ്മി ചില പുതിയ ബിസിനസ് ട്രിക്സ് ഒക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് ശരി നമുക്ക് കാലത്ത് സംസാരിക്കാം ശിവൻ പോയി കിടന്ന് ഉറങ്ങാം ശുഭരാത്രി ഗുഡ് നൈറ്റ് രാത്രി വിമാനം പറത്തി കളിക്കുന്നതാരാ മേജർ സാറാ സ്വന്തം പരാജയം മറച്ചു വെക്കാൻ അടിച്ചു പൂസായി വന്ന ഡയലോഗ് കാച്ചുന്നത് വലിയ ഗ്രേറ്റ്നെസ് ഒന്നുമല്ല ദാറ്റ് ഈസ് റിയൽ അലവൽ ആയത്തരം ഇതുകൂടെ പിടിച്ചോ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ ഒരു ഗ്ലാസും കൂടെ വേണേ പോ പോതും എല്ലാം ചൊന്നം മാറി ചെയ്ഞ്ച ഒരു ഗ്ലാസ് കൂടി തരണം കാശും കാശും തരണം ഓ തരാം കള്ള ചടവാക്കോ എന്തായാലും വരെ മോന്റെ മോളല്ലേ ഏയ് ഒരു സ്മോൾ കളിച്ച ഇന്റെ കളവി സ്വന്തം ബന്ധമൊന്നും പാക്കാതെ നീ പാരിഞ്ഞ നിർത്ത നീ നിർത്ത എന്താ മുത്യമേ ഇന്ന് കാലത്തിനെ പൂശിയിട്ടുണ്ടല്ലോ ഞാൻ പൂശുവാ വരട്ടോ ഒക്കെ ചെയ്യും നീ ഇത് കണ്ടോടി ദീനം വന്ന് ചത്ത കോഴിയാങ്ങോടി വീട്ടിൽ കാശുണ്ടാക്കുന്നത് ഞാൻ പറ്റുതോ നിനക്ക് വല്ല അസുഖം ഉണ്ടോ അസുഖം നിന്റെ തന്തയ്ക്ക ഇത് പാത്തിയാ ദീനം വന്ന് ചത്ത കോഴി ആരും വാങ്ങിക്കൊണ്ടു പോകരുത് രോഗം പിടിക്കും മുത്തിയമ്മേ ദേ വെറുതെ അനാവശ്യം പറഞ്ഞുണ്ടാക്കലേട്ടോ അല്ലല്ല ഞാൻ പറഞ്ഞത് നേരാ നിങ്ങൾ ആരും വാങ്ങിക്കൊണ്ടു പോകല്ലേ രോഗം പിടിക്കും കോഴി വാങ്ങ വാങ്ങ നല്ല കോഴി നല്ല ഇറച്ചി കോഴി കോഴി എന്നാ വില വിലയെല്ലാം കമ്മിതാ കിലോ 30 വൈകുന്നേരം ഈ പ്രദേശത്തൊന്നും കണ്ടതില്ല ഞാൻ എന്റെ പിള്ളേരുടെ കൂടെ തെണ്ടാൻ പോയി ഇന്ന് കച്ചവടം തകർത്തു കളഞ്ഞല്ലോ ഒരു വാശി ഉണ്ടായിരുന്നു ആരെങ്കിലും ക്രിട്ടിസൈസ് ചെയ്യാനുണ്ടാവുമ്പോഴാണല്ലോ ഓരോരോ ഇത് കയറുന്നേ അപ്പോ രണ്ടിലും അറിഞ്ഞിട്ടേ മാറൂന്ന് കരുതിയല്ലേ എന്തായി അമ്മയ്ക്ക് എഴുതിയോ അതോ എഴുതി ശിവൻ പറഞ്ഞുകൊണ്ട് മാത്രം അച്ഛനും അമ്മയുമായിട്ടൊക്കെ വഴക്കിടാം പിണങ്ങാം പക്ഷേ മനസ്സുകൊണ്ട് ഉപേക്ഷിക്കുന്നു ആ നഷ്ടം എന്താണെന്ന് അറിഞ്ഞവനാ ഞാൻ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് എല്ലാ ദിവസവും കലങ്ങി തെളിയും അതെ ഇപ്പൊ എനിക്കെന്തോ വിശ്വാസം തോന്നുന്നു Thank you.
ചാമ്പും കവിതമൂളും ഹരിതപൂവിൻ മൃദുലഗാനം ചിരിച്ചു പാടും കല്ലോലിനി ഈ പൂവനം മനോഹരം വരൂ തെള്ളുനേരം കറുകനാമ്പും കവിതമൂളും ഹരിതഭൂവിൻ മൃദുലഗാനം പിന്നെ വിതയ്ക്കുന്നത് കൊയ്യൊന്നല്ലേ രായപ്പ? ഞാൻ ഇന്ന് ആശാനെ വീട്ടിലേക്ക് വിളിക്കാൻ വന്നതാ. അത്താഴം ഇന്ന് അവിടെ. പിന്നെ ഞാൻ നല്ല സ്വയംഭം സാധനം സംഘടിപ്പിച്ചു വെച്ചിട്ടുണ്ട്. എന്താ പോയിക്കളയാ? എടീ മോളെ, ലക്ഷ്മി ഒരു 2 രൂപ താടി ഒന്ന് പോ മുത്യമ്മേ. നീ ഗുണം പിടിക്കത്തില്ലടി നാശമേ. അറുമുഖം അവിടെ വൈകുന്നേരം രംഗണ്ണന്റെ പിള്ളേര് വന്ന് വിളിച്ചോണ്ട് പോയതാന്നാ അവന്റെ കെട്ടിയോള് പറഞ്ഞത്. ചാരായ എടുക്കാൻ പോയതായിരിക്കും. അപകടമല്ലേ ബിസിനസ്? പോലീസ് പിടിച്ചാലോ? ഏയ്, രംഗണ്ണന്റെ ആൾക്കാരെ പോലീസ് പിടിച്ചതായി ഇതുവരെ കേട്ടിട്ടില്ല. തിരിച്ചാ സംഭവിക്കാറ്? ഇതെങ്ങനെയാവുന്നു തൊട്ടുകൂട്ടാനില്ലാതെ. ഞാൻ പോയി നല്ല ചൂടുള്ള മുറുക്ക് മേടിച്ചിട്ട് വരാം. വേണേ, ഞാനിതാ വന്നു. ഒരു 10 അടി നടക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ. പക്ഷേ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ശ്രദ്ധിക്കണം. ഞാനിത് എത്തിപ്പോയി. ലൈറ്റ് അണിക്കട്ടെ. ലൈറ്റ് വരില്ല സാർ. എങ്ങളെ കൂട്ടി കൊടുക്കണോ? പോരെ അരുത്. രാത്രി നേരത്ത് ഈ വീട് തേടി വരുന്നവർക്കെല്ലാം ഒരൊറ്റ ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങളും ആ കൂട്ടത്തിൽപ്പെട്ടതാണെന്ന് കരുതിപ്പോയി. ക്ഷമിക്കണം. എന്തിന് എന്തിനിങ്ങനെ മാനം പറ്റി ജീവിക്കുന്നു? അതിനുള്ള മറുപടി ജീവിക്കാൻ വേണ്ടിയാണെന്ന് പറയരുത്. സകല ദേവിടിശേൽക്കുള്ള ആ ന്യായം ഇവളുടെ ചേട്ടനാണെന്ന് പറഞ്ഞാൽ നീ പറഞ്ഞാൽ? ഇല്ല സർ, ന്യായീകരിക്കാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല. പിന്നെ കുറ്റപ്പെടുത്താൻ ദൈവത്തെ അല്ലാതെ ആരെയും ഞാൻ കാണുന്നില്ല. പോവാണോ? അതിനു മുൻപ് എനിക്ക് പറയാനുള്ള ഒന്ന് കേട്ടിട്ട്. വേണ്ട, അദ്ദേഹം പോയിക്കോട്ടെ. ഇല്ല മോനെ, പറഞ്ഞാലേ എന്റെ നെഞ്ചിലെ ഭാരം ഇറങ്ങും.
ഈ ഒരു പെങ്ങളെ സ്വന്തമെന്ന് പറയാൻ എനിക്കുള്ളൂ സാർ. അവക്ക് ഞാനും ഇവളെ ഒരുത്തൻ്റെ കൂടെ പറഞ്ഞയക്കാൻ ഉള്ളതെല്ലാം അരിച്ചു കൂട്ടി ഞാൻ ഒരുങ്ങിയിരുന്നു. കണ്ണൻ സ്വന്തവും ബന്ധവും എന്ന് പറയാൻ ആരുമില്ലാത്തവൻ. തഞ്ചാവൂരിൽ നിന്ന് ഇവിടെ എത്തിയിട്ട് രംഗണ്ണൻ്റെ ഡ്രൈവറായി ജോലി നോക്കിയായിരുന്നു. ഉഷയ്ക്ക് അവനെ ഇഷ്ടമായി. അവൻ അവളെ നോക്കാൻ പ്രാപ്തിയുണ്ടോയെന്ന് ഞാൻ നോക്കിയുള്ളൂ. ഭാഷയും ജാതിയും ഒന്നും ഞാൻ കാര്യമാക്കിയില്ല. കോളനിയിലെ കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികൾ രംഗന്റെ കൺവട്ടത്ത് പെടാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു. രംഗൻ ഒരു പെൺകുട്ടിയെ ഇഷ്ടമായി എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ആ കുട്ടി നശിച്ചു എന്നാണ്. ഇവളെയും അവൻ നോട്ടോടുന്നുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷെ കണ്ണന് ഞാൻ ഇവളെ കെട്ടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അയാൾ എതിരൊന്നും പറഞ്ഞില്ല. കല്യാണത്തിന് പൊന്നു വാങ്ങാനുള്ള പണം തന്ന് സഹായിച്ചു. വേണ്ടെന്ന് പറഞ്ഞിട്ടും നിർബന്ധിച്ച് കയ്യിൽ ഏൽപ്പിക്കുകയായിരുന്നു. അങ്ങനെ ഇവളും ഞാനും സ്വപ്നം കണ്ടതിലും ഭംഗിയായി കല്യാണം നടന്നു. കണ്ണൻ ഇവളെ അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. എന്നാ ചന്ദ്രു രംഗൻ എൻ്റെ പെങ്ങളെ അവൻ പൊന്നു വാങ്ങാൻ അവൻ തന്ന പണം എന്തിനുള്ള വിലയായിരുന്നെന്ന് എനിക്ക് മനസ്സിലാകാൻ വൈകിപ്പോയി സാറ്. എന്നിട്ട് രംഗനെ പിറ്റേന്ന് വെളുപ്പിന് ഈ ഉമ്മറത്ത് വന്ന് തലതല്ലി കഴിയുന്ന ഇവളെ കണ്ട് സഹിക്കാതായപ്പം ഞാൻ ചെന്നു അവനെ കാണാൻ. അവൻ്റെ ആളുകൾ തല്ലി ചതച്ചൊരു വിഴുപ്പ് വാണ്ടം പോലെ എന്നെ ഇവിടെ കൊണ്ട് എറിഞ്ഞിട്ട് പോയി. ഈ പടി കയറി വന്നൊന്ന് നോക്കാൻ, ഞാൻ ചത്തോ ഇല്ലയോ ഒന്നും അന്വേഷിക്കാൻ ഒരു പട്ടിയും ഉണ്ടായിരുന്നില്ല. ഒടുവിൽ എനിക്കിത്തിരി കഞ്ഞിവെള്ളം തിളപ്പിച്ച് തരാൻ, മരുന്ന് വാങ്ങാൻ ഇവക്ക് വീണ്ടും ഉടുതുണി ഉരിയേണ്ടി വന്നു സാറേ. എൻ്റെ ജീവൻ പിടിച്ചു നിർത്താൻ ഇപ്പോ ജീവനുണ്ടെന്നേ ഉള്ളൂ. ഈ ശരീരം കൊണ്ട് പ്രയോജനമൊന്നുമില്ല. എന്നിട്ട് കണ്ണൻ അയാളെവിടെ? അന്നത്തെ രാത്രിക്ക് ശേഷം ആരും കണ്ടിട്ടില്ല. കുറച്ച് നാള് ദൂരെ ഒരു വട്ടാശുപത്രി കിടന്നിരുന്നെന്ന് കേട്ട് ഞാൻ തിരക്കിയിരുന്നു. അവിടുന്നും പോയെന്നാ അറിഞ്ഞത്. കടം തരാൻ പറ്റൂല എന്ന് പറഞ്ഞ് വിഷമം ഉണ്ടാവൂലേ. പക്ഷെ എന്ത് ചെയ്യാനാ, നീ ഒന്ന് മനസ്സ് വെക്കാഞ്ഞിട്ടല്ലേ. എന്താ വൈകുന്നേരം വരട്ടെ? വേണ്ട. അതെന്താടി വെച്ചാ ഇന്ത്യ ഗവൺമെന്റ് അടിക്കുന്ന നോട്ട് തന്നെയല്ലേ ഞാനും തരുന്നത്. ആ പൂക്കാരി തലടേന്ന് പിടിച്ചു പറിക്കുന്ന പോലെ വാങ്ങിച്ചതാ. ഇനി ഏതായാലും ഈ ആടെ കടയിൽ നിന്ന് വാങ്ങിക്കണ്ട. നീ സാധനങ്ങൾ വാങ്ങിക്കുമ്പോഴേക്ക് എന്റെ കച്ചവടം തീരും, നമുക്ക് ഒരുമിച്ച് പോവാം. ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ തലയിടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സ്വഭാവമായി പോയി. മരിച്ചുപോയൊരു പങ്കലുണ്ടായിരുന്നു, അതിൻ്റെ ഓർമ്മ വരുന്നുണ്ടൊക്കെ പറഞ്ഞു പോവുക. ഇനിയെങ്കിലും നെറിയോടെ ജീവിക്കാൻ നോക്ക്. പഠിത്ത പഠിക്കാർക്ക് അപ്പാവ് കൂട്ടിട്ട് നാ എപ്പടി പോക മുടിയോ? എപ്പടി പോക മുടിയോ? അവരെ വിട്ടിടുങ്ക. നാണു എൻ പസങ്ങളും അനാദിയായിടുവോ. നാങ്ക എങ്കിലും പോയിടുവോ. അവരെ ഉയരോടെ വിട്ടിടുങ്ക. പറ പത്ത് നിമിഷത്തുള്ള ഞാൻ തിരുമ്പി വരുവേ. അതുക്കുള്ള എന്റെ ഇടത്തെ ഗാലി പണല തൊലച്ചുവിടുവേ. തൊലച്ച് എന്താടാ നായ്ക്കളെ? കേറി പോണ്ട. തോമാരി പസങ്ങളാണ്.
അവന്റെ മറ്റേതിലെ ഒരു തപ്പുവായ പാവം വേളു ഇങ്ങിറക്കുന്ന വീടും കുടിശല്ല അന്ത രംഗനല്ലുടേതാണെന്നാണ് വെപ്പ് വാടകാശി ശരിക്കും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാണ് ഈ കുടി ഒഴിപ്പിക്കുന്നത് ആനാ സംഗതി അതല്ലേ இந்த வேலுக்கும் அழகான ஒரு தங்கச்சி இருக்கு அந்த சாந்திருக்கும் அவள் மேல ஒரு கண்ணு இது தெரிஞ்சுக்கிட்ட வேலு என்ன பண்ணிட்டேன்னு தெரியுமா மேட்டுப்பாளையத்தில் அக்கா வீட்டில் கொண்டு போய் விட்டாச்சு அதுதான் இந்த முண்டத்துக்கு காவா கொஞ்சம் நிறுத்துங்க நீங்க எல்லாரும் இது காணுங்கோ ஒரு குடும்பம் இவ்வளவு போவான் எதுக்கு அதிர் காரணம் நீங்களுக்கு சரிக்கும் தெரியும் ஒரு குண்ட வந்து அவரை விரட்டி ஓடிக்கணும் ஆரானவன் மன்னிச்சிருங்கோ எனக்கு உங்களோட பாஷையில் பேசன் தெரியல பரவாயில்ல நீங்க மலையாளத்துல சொல்லுங்க எங்களுக்கு புரியும் மனசு புரியும் போது பாஷ எதுக்கு தம்பி சொல்லுங்க வேலுவின் குடும்பம் இவ்வளவு போகல அது நீங்க தீர்மானிக்கணும் അല്ലെങ്കിൽ ഇന്ന് വേലുണ്ടായ ഗതി നാളെ നിങ്ങൾക്കും ഉണ്ടാവും നിങ്ങളുടെ വീട്ടുതിണ്ണകൾ ഗുണ്ടകൾക്ക് നിരകാൻ വിട്ടുകൊടുക്കുന്നില്ല നിങ്ങളുടെ പെൺമക്കളുടെ മാനം അവർക്ക് ചവിട്ടി അരയ്ക്കാനുള്ളതല്ല നിങ്ങളുടെ ആൺകുട്ടികളുടെ ദേഹം അവർക്ക് തല്ലിച്ചതയ്ക്കാനുള്ളതല്ല ഒരായുസ് മുഴുവൻ ജീവിക്കാൻ വേണ്ടി പൊരുതുന്ന നിങ്ങളുടെ കൈകൾക്ക് അതിനുള്ള ശക്തിയുണ്ട് ആത്മാഭിമാനവും സ്വാതന്ത്ര്യവും നിങ്ങൾ ആർക്കും പടയം വെച്ചിട്ടില്ല നിങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കും ചട്ടമ്പികൾക്കും കൂലിത്തല്ലുകാർക്കും അതിൽ കാര്യമില്ലെന്ന് നിങ്ങൾ അവരെ ബോധ്യപ്പെടുത്താൻ പോവാ என்ன சொல்லிட்டு போன നിനക്ക് മാത്രമല്ല രംഗന്റെ വളർത്തുനായ്ക്കൾക്ക് മുഴുവൻ ഇതൊരു പാഠമായിരിക്കും ഇതിന് പകരം ചോദിക്കാൻ വരുന്ന കഴുവറ മക്കള് എന്റെ കൈയിന്റെ ചൂടായിരിക്കും അറിയ മനസ്സിലായോ Bye.
എന്താ മാർക്കറ്റിംഗ് ഇല്ലാടി ഇന്ന് ഇത്ര മര്യാദക്കാണല്ലോ എന്ത് പറ്റി ഒന്നുമില്ല ഡി ഗാന്ധാരി ഏതിലും രണ്ടിലും നടന്നിട്ട് മറന്നവനാ ഞാൻ എന്റെ ഗുണഷ്ട ബുദ്ധി കണ്ടല്ലോ കണ്ടു ആ പക്ഷെ ഇന്ന് നിന്റെ കോഴിയെ മുഴുവൻ വിറ്റിട്ടേ ഞാൻ കച്ചവടത്തിനുണ്ട് പിന്നെ പാവാടത്തും വെളി കുത്തി ആമ്പിള്ളേരെ മയക്കാൻ നിൽക്കണ്ട പൂതുകയറി ഏതെങ്കിലും ഒരുത്തനങ്ങ് വരും പാതിലും പൊളിച്ച് ശരിക്കും പെണ്ണേ നിന്റെ ആ ചൊടിയും ചുണയും കളയല്ലേ അത് പോയാൽ നിന്നോടുള്ള ഇഷ്ടം പോവും രംഗണ്ണന്റെ പിള്ളേരുടെ ചുണ എന്താണെന്ന് അവനെ മനസ്സിലാക്കി കൊടുക്കടാ നില്ല അപ്പോ ഈ രംഗേട്ടൻ രംഗപ്രവേശം ചെയ്തിട്ടില്ലല്ലേ അല്ല കുറെ കാലമായി പുള്ളിയെ കുറിച്ച് കേൾക്കുന്നു ഒന്ന് കാണാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിച്ചതാ അങ്ങനെ ഇവിടെ ഇല്ലേ കൊടുങ്കാറ്റിന് സ്ഥിരം കൂടില്ലടാ വരും വന്നതുപോലെ പോകും അടുത്ത വരവ് വരെ ആദിത്യന്റെ ഓർമ്മ കാണും ഇവിടെ നിന്ന് നിനക്ക് ജീവനോടെ രക്ഷപ്പെടാൻ കഴിഞ്ഞാൽ അത് കാണാനുള്ള യോഗമുണ്ടാവും എടാ ചന്ദ്രു ശിവന്റെ ഇരിപ്പിടം കൈലാസത്തിലാ എന്ന് വെച്ചാ ഹിമാലയത്തിന്റെ മുകളില് അവിടെ മറപ്പിക്കാൻ ഒരു കാറ്റും ജനിച്ചിട്ടില്ല നോക്കി നിൽക്കാതെ കൊടുക്കടാ സർക്കിളിൽ ചാർജ് എടുക്കുമ്പോഴേ കൊളീഗ്സ് എല്ലാം വാൺ ചെയ്തിരുന്നു രംഗൻ രംഗണ്ണൻ എല്ലാരും വിളിക്കുക അവനെ മാത്രം തൊട്ടുകളി വേണ്ടെന്ന് അവൻ ഊട്ടിയിലെ മൊത്തം പോലീസ് ഫോഴ്സിനേക്കാൾ സ്ട്രോങ്ങാ സർക്കാരിൽ നിന്ന് കിട്ടുന്നതിന്റെ നാലിരട്ടി അവന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്ന നാറുകളും ഇതിനകത്തുണ്ട് എനിക്കൊരു അപേക്ഷയുണ്ട് സർ ആ കോളനിയിലെ പാവം മനുഷ്യരെ അവന്റെ ഗുണ്ടകൾ ഉപദ്രവിക്കരുത് ഊതിയാൽ അണഞ്ഞു പോകുന്ന മൺവിളക്കുകൾ പോലെയാണ് അവരുടെ ജീവിതം ഞാൻ കാരണം കുറച്ചു നാളത്തേക്ക് ഞാൻ അവിടെ കോൺസ്റ്റബിൾസിനെ ഡ്യൂട്ടിക്കിടാം പക്ഷേ തന്റെ കാര്യം താനാണ് അവരുടെ ലക്ഷ്യം അതെന്നെ മാത്രം ബാധിക്കുന്ന കാര്യമാണ് സർ കണ്ണിന് മുന്നിലൂടെ വരുന്ന എന്തും ഞാൻ നേരിടും പിന്നിലൂടെ വന്ന കീഴ്പ്പെടുകയല്ലേ നിവർത്തിയുള്ളൂ വരട്ടെ സർ ലക്ഷ്മി എന്തെങ്കിലും പറ്റിയോ ഇല്ല ഒന്നുമില്ല ഞാൻ കണ്ടില്ലായിരുന്നു ഓടി റോഡിലേക്ക് കാലെന്താ നടക്കാനാവുന്നില്ലല്ലേ സാരമില്ല വീട്ടിലെത്തി ഞാൻ തൈലിട്ട് തടയിക്കോളാം ഇല്ല ഈ കാലം കൊണ്ട് നടക്കാനാവില്ല ഞാൻ കൊണ്ടാക്കാം വാ മാർക്കറ്റിൽ നടന്ന കാര്യങ്ങള് മോള് പറഞ്ഞ് ഞാൻ കേട്ടു ഒരു ദിവസം വീട്ടിലേക്ക് വിളിക്കാൻ ഞാൻ അവളോട് പറഞ്ഞിരുന്നു ഒന്ന് കാണാൻ ആൺകുട്ടികളെ എനിക്ക് ഇഷ്ടാ ബഹുമാന എന്തായിരുന്നു അസുഖം അസുഖം ഒന്നും ഉണ്ടായിരുന്നില്ല മോനെ നട്ടല് തല്ലി ചതച്ചതാ ഞാനൊരു പോലീസുകാരനായിരുന്നു അറിയാമോ ഇല്ല വിശിഷ്ട സേവനത്തിന് ചിലർക്ക് മെഡൽ കിട്ടും എനിക്ക് കിട്ടിയത് ഇതാ രംഗന്റെ കയ്യിൽ നിന്ന് അവനെ ആ തെണ്ടിപ്പട്ടി ആദ്യമായി കയ്യാവും വെച്ച് നിരത്തിലൂടെ നടത്താൻ ധൈര്യം കാണിച്ചത് ഞാനൊരുത്തനാ അതിന്റെ പക അവൻ വീട്ടി ഇപ്പോ എന്റെ മോൾക്കൊരു ഭാരമായിട്ട്
ഇങ്ങനെ മേലോട്ട് നോക്കി കിടക്കുക. കഴിഞ്ഞതിന്റെ മുമ്പത്തെ കൊല്ലം ഇവരുടെ തള്ള മരിച്ചു. ഇപ്പൊ താഴെയുള്ളവർക്കും എനിക്കും ഒരു നേരം ആഹാരം കഴിക്കണമെങ്കിൽ ഇവള് കോഴിക്കൂടെ വന്നു പോണം. എന്തിനാ കാപ്പി ഉണ്ടാക്കാൻ പോയത്? ആ കാലം വെച്ച് നടക്കാതെ അവിടെ എവിടെങ്കിലും ഇരിക്കേ. സാരില്ല മോനെ, ഞാൻ അങ്ങനെ വിളിക്കുന്നോണ്ട് വിഷമമൊന്നും ഇല്ലല്ലോ. അങ്ങനെ വിളിക്കാം, അല്ലെങ്കിൽ അങ്ങനെ വിളിക്കാവൂ. രംഗനോട് ഇടയുന്നത് സൂക്ഷിച്ചു വേണം. അവൻ ചതിയനാ, എന്തിനും മടിക്കാത്ത പിശാച. പിന്നീ കൂടെ അവൻ ആക്രമിക്കൂ. എന്താ നീ ഇവിടെ കാലം നീട്ടിയിരിക്കയാ? ഇന്ന് ഇവിടെ ഒന്നും വെച്ചുണ്ടാക്കുന്നില്ലേ? അവൾക്ക് കാല് വയ്യമ്മേ. എന്താ അവിടെ കാലിന് പുള്ളു കണ്ട? സാറെന്താ ഇവിടെ? എന്റെ അമ്മയെ അറിയാം. ഒരു നുള്ള അരി ഇല്ലല്ലോടി അകത്ത്. ഇത്തിരി കഞ്ഞിവെള്ളം കിട്ടാൻ ഞാൻ വല്ലയിടത്തും പോയി പിച്ച തണ്ടണാ. ലക്ഷ്മി എന്താ വരുന്നു? സാറ് പോവാന്നു. ഒരു 5 രൂപ തന്നിട്ട് പോ സാറ്. കൊടുക്കണ്ട, കള്ളച്ചാരം കുടിക്കാനാ? ആണെങ്കിൽ നിനക്കെന്താടി? നിന്റെ അച്ഛന്റെ സമ്പാദ്യത്തിൽ നല്ലല്ലേ ചോദിച്ചത്? സാറ് താ സാറേ. എവിടെ നോക്കിയാ വണ്ടി ഓടിക്കുന്നേ? അന്നമത്തും അങ്ങനെ ചോദിക്കുന്നേ? മുന്നോട്ട് നോക്കിയില്ല എല്ലാരും വണ്ടി ഓടിക്കുന്നത്? എനിക്ക് മാത്രം പ്രത്യേകത ഒന്നുമില്ല. ആ അത് തന്നെ എനിക്കും അറിയണ്ടേ. നിങ്ങൾക്ക് മാത്രം എന്താ അത്ര പ്രത്യേകത? നിനക്കൊല്ലം തോന്നുന്നുണ്ടോ? അതെ, ലക്ഷ്മി ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തോളാന്ന് വിചാരിക്കണ്ട. ഓ എന്ന്, എന്നാ നേരങ്ങളണ്ട. നേരെ ചെന്ന് ഇത്തിരി എണ്ണ എടുത്ത് അവളുടെ കാല് തിരുമ്മിക്കൊടു. ഓടാ ഓടാ ചേർക്ക. എടി ലക്ഷ്മിയേ, നീ ചാടിയതോ ചാടി. എന്നാ പിന്നെ 100 രൂപ ചോദിക്കാൻ പാകത്തിന് ചാടണ്ടായിരുന്നോടി? ലക്ഷ്മി, ഇതെന്താ മോനെ? കുറച്ച് അരി സാമാനങ്ങളൊക്കെ വേണ്ടിയിരുന്നില്ല. പിന്നെ വേണ്ടാവേ? എന്റെ അടുത്ത് വെച്ചാ ഉച്ചയ്ക്ക് കേറ്റുന്നത്? ഉണ്ണാൻ ഞാനും കൂടെ ഉണ്ടാവും. സന്തോഷായി. നീ ഇവിടെ ഉണ്ടായിരുന്നു? എനിക്കൊന്ന് പറയാനുണ്ടായിരുന്നു. എനിക്ക് തിരിച്ചു കിട്ടില്ലെന്നറിയാം. അതിനുള്ള അർഹത എനിക്കില്ലല്ലോ. പക്ഷെ ഇങ്ങനെ നശിക്കാന്ന് കേൾക്കുമ്പോ ആളുകളുടെ മുമ്പിൽ പിച്ചതണ്ടി കുടിയാത്രേ. എവിടെ സുഖമായിട്ട് ജീവിക്കാന്ന് കരുതി സന്തോഷിച്ചിരിക്കുന്നു. എന്താ നീ ആരെ കുറിച്ചാ പറയുന്നേ? കണ്ണൻ, ജീവൻ ഒടുക്കിക്കളയേണ്ട സമയത്ത് അത് ചെയ്യാതെ കാത്തിരുന്നത് ഒന്ന് കാണണമെന്നുള്ള മോഹം കൊണ്ടായിരുന്നു. ഇതൊക്കെ മുമ്പിലൊന്ന് പറയാനുള്ള അവകാശം എനിക്കില്ലെന്നറിയാം. എന്നാലും മനസ്സ് പറയാ, ഏട്ടനൊന്ന് കണ്ടാൽ, ഒന്ന് സംസാരിച്ചാൽ കണ്ണനും മനസ്സിലാവും. രാജപ്പൻ ചേട്ടൻ പോയി കണ്ടിരുന്നു, മുഖമടച്ചാട്ടി പെഴിച്ചുപോയി. എന്നെ കുറിച്ച് ഓർത്ത് പ്രയാസപ്പെടുകയല്ല, വെറുക്ക വേണ്ടെന്ന് പറയും. ഒക്കെ മറന്നിട്ട് നന്നായി ജീവിക്കാൻ പറയണം. സാർ, സാർ, പ്ലീസ് ഗിവ് മീ 1 രൂപീ സാർ. താങ്ക് യു സാർ. അമ്മമ്മ 1 രൂപ കൊടുക്കുമ്മ, ரொம்ப பசிக்குதுமா சார். 1 ரூபீ சார். போயா, அஞ்சடிக்கு காசு கேட்கறியா? போயா. இல்ல சார், சாப்பாடு சார். போ. என்ன சார் புது ஜோடியா? பொண்ணு பார்த்து கூட்டிட்டு போங்க, எவனா தள்ளிட்டு போயிட போறான். என்னடா சொல்ல பொறுக்கி ராஸ்கல். டேப்பா, கலரும் கிட்ட அவனை வீட்டிலே கொண்டு போய்யோ. இல்ல, நான் எங்கயும் வரமாட்டேன். நீ தாலி கட்டி நின்ற பெண்ணின் அடுத்த விளிக்கிற? இல்ல, என்னால அங்க வர முடியாது. என்ன இவட பிச்சை தண்ணி குடிக்கா தண்ணி ஞாபகம் இல்ல? பின்ன என்ன செய்ய சொல்றீங்க? நின்ற பெண்ணின் ஆ கழுவுறட மானம் கடத்திப்ப நீ எந்தெங்கிலும் செய்யணும். அது தடையா நினைக்க கழிஞ்சோ? இல்ல, போட்டே சங்கூச்சத்தோட அவளை சுவீகரிக்க நினைக்க கழிஞ்சோ? நீ நாடு விட்டு ஓடி போறீங்களா? போதும், நிறுத்துங்க. இனி நீங்க எதுவும் சொல்ல வேணா. கண்ணா, உஷ பண்ணிட்டா ஞான் நின்ன வந்து கண்டது. நின்ற அவஸ்தை வந்துட்டு அவள் எந்த மாத்திரம் வேதனைக்குன்னு அறியும். அவளுக்கு வேண்டி நினைக்க எந்தெங்கிலும் செய்யணும்னு. எனக்கு அவ திருப்பி வேணும். அவளோட எனக்கு ஒரு புது வாழ்க்கை கிடைக்குமா? அவளை பிழைச்சவண்ணான் கழிஞ்செல்லாம் ஓர்மையுண்டல்ல. எனக்கு எதுவும் நினைவில்லை, நினைக்கவும் நான் விரும்பல. ஒரு புது வாழ்க்கை எனக்கு அது போதும். சந்தோஷம் எனக்கு அல்லே. நடக்கலன்னு அறிஞ்சிட்டும் ஞான் ஒருபாடு சொப்னம் கண்டிட்டு. എനിക്കിപ്പോഴും വിശ്വാസം വരുന്നില്ല തിരിച്ചു കിട്ടിയെന്ന്. നീ എന്താടി ഇവിടെ? ഇന്നുള്ള കല്യാണമാണോ?
നീ എന്ത് സമ്മാനം കൊടുക്കാൻ വന്നെ? ഞാനൊന്നും കൊടുക്കുന്നില്ല. നീ കൊടുക്കില്ല. നീ പിജിക്ക് നമ്പർ 1 അല്ലേ? നിന്റെ കാല് എങ്ങനെ ഉണ്ട്? അയ്യോ ഇപ്പോഴും ഉണ്ട് വേദന. നമ്മുടെ മനസ്സിൽ വലത് കാല് വെച്ച് വീട്ടിലേക്ക്. എനിക്കിനും വേറെ യാരും ഇല്ല. ചെല്ലു. എന്നാ സന്തോഷായിട്ട് എല്ലാവർക്കും കൂടി ഇത്തിരി ഭക്ഷണം കഴിച്ചാലോ? വയറ് നിറഞ്ഞപ്പോഴാ അവൻ ഒരു ഭക്ഷണം. കണ്ണനെ വിഷയം വിട്, ഒരുപാട് സന്തോഷവും സങ്കടവും പറഞ്ഞു തീർക്കാനുണ്ടാവും. അതിന് രാത്രിക്ക് പ്രായം പോരാ, അവരെ തനിച്ചു വിട്. എനിക്കൊരു തുള്ളൂടെ വേണം. കണ്ണനെ നീ പോയില്ലേ? വീട്ടിൽ പോടി. ഈ പറയുന്ന ആൾ ആദ്യം ചെന്നാട്ടെ, നിന്ന് കറങ്ങുന്നുണ്ട്. നീ വരണ്ട. കുറിഞ്ഞു പൂത്ത് കണ്ടിട്ടുണ്ടോ? നീ ഇല്ല, ഞാൻ വന്നേ പിന്നെ ഈ മലയിലൊന്നും. 12 കൊലത്തിൽ ഒരിക്കൽ പൂക്കുന്ന മലകൾ, ആ പൂക്കൾ കാണാൻ മല കയറണ്ട. ഇപ്പൊ ആ പെണ്ണിന്റെ അവന്റെ കണ്ണി നോക്കിയാ മതി, കുറിഞ്ഞു പൂത്തത് ഇപ്പൊ അവിടെയാ. നിന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ദിവസമാ, അതുകൊണ്ട് ഞാൻ പോവാ. ശിവരാത്രി. എന്താ കണ്ടീഷനിലേ വണ്ടി ഓട്ടി പോണമേ? എന്താ കണ്ടീഷനിലേ ഞാൻ വണ്ടി ഓട്ടമാട്ടെ? പിന്നെ വണ്ടി എന്നെ ഓട്ടും, അതാണ് എന്റെ കുട്ടൻസ്. ഈ മനുഷ്യനെ ദൈവ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചത്. நல்லது.
ഗുഡ് മോർണിംഗ് ആ ഗുഡ് മോർണിംഗ് ആരോ കാണാൻ വന്നിട്ടുണ്ട് എന്നേ ആരാ ഒരു മിസ്റ്റർ ചാക്കോച്ചൻ അവൻ പഴണിന്നാണെന്നും പറഞ്ഞ ആൾ നമ്മളെ വിളിച്ചത് ആളെ കാണാണ്ടായപ്പോ നമ്മളെ ജോസൂട്ടിനെ വിട്ടിട്ട് അവിടുത്തെ പോലീസ് സ്റ്റേഷൻ മുഴുവൻ തിരക്കി ഈ ചങ്ങാടെ വർത്താനം സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ അവിടെയാണല്ലോ ആദ്യം തപ്പേണ്ടത് നിങ്ങളെ മനഃപൂർവ്വം വഞ്ചിക്കണമെന്നൊന്നും ശിവൻ ആഗ്രഹമില്ലായിരുന്നു എന്തോ ഭാഗ്യം കൊണ്ടായി ജീവൻ തന്നെ തിരിച്ചു കിട്ടിയത് പിന്നെ പോലീസ് കംപ്ലൈന്റ് കൊടുത്ത് ഞങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു എന്നിപ്പോ കാരണങ്ങളൊക്കെ പറയാൻ ഒരുപാട് ഉണ്ടാവും അതൊന്നും കേട്ടത് എനിക്കിപ്പോ പോകാൻ പറ്റില്ല എന്ന് എന്തൊക്കെ ശിവ വിശേഷം സുഖം തന്നെയല്ലേ എന്തിഷ്ട തലയ്ക്ക് തല്ലുംപിടി ആയിപ്പോഴും തന്നെ ഇവിടെയും പരിപാടി എനിക്ക് സ്വകാര്യമായിട്ടൊന്നും പറയാനില്ല എനിക്ക് ഒട്ട് കേൾക്കാനുമില്ല ശിവൻ എന്താണെന്ന് വെച്ചാ മിസ്റ്റർ ചാക്കോച്ചനുമായി സംസാരിച്ചൊരു കോംപ്രമൈസിലെത്ത് ഒരു കോംപ്രമൈസേഷനും ഇല്ല പണം കൈ കിട്ടാൻ ഞാൻ അങ്ങോട്ട് പോവാ അത് തന്നെ നീ കോംപ്രമൈസ് സ്റ്റേഷൻ എന്നാത്താൻ പോയതന്നെ മേജർ സാർ കേട്ടല്ലോ ഇതാണ് ഇയാളുടെ ഒരു ലൈൻ ഇടോ തനിക്ക് ഞാൻ കടന്ന കാശ ചോദിക്കണത് ദാനത്തിലോ ധർമ്മത്തിലോ വന്ന തന്നെ അടുത്ത് കൈനീട്ടല്ല ചാക്കോച്ച ആകെ ഉണ്ടായിരുന്ന കാറ് കരക്കാർ കൊണ്ടുപോയി മേലോട്ട് നോക്കി നിൽക്കുക ഞാൻ ഈ അവസരത്തിൽ താമസം പുല്ലാപ്പുണ്ടാക്കാതെ അപ്പൊ നീ എന്നോട് കാണിച്ചത് പോക്കിരുതരല്ലോടാ കാറുമില്ല കാശുമില്ല ആളുടെ വിവരമില്ലാന്ന് ശിവ എന്റെ നാക്ക് ചീത്തേട്ടോ തന്റെ പല്ലുകൂടെ ഞാൻ ചീത്തേക്കാം ചാക്കോച്ച ഇതാ 10,000 രൂപയുണ്ട് തൽക്കാലം നമുക്കൊരു സെറ്റിൽമെന്റിലെത്താം ബാക്കി പണം 1-2 മാസം ഞാൻ തന്നെ തന്നു തീർത്തോളാം അല്ല സാർ പണം ഞാൻ കൊടുത്തോളാം സാറിന് തന്നെ അവൻ അങ്ങനെ പലതും പറയും അതൊക്കെ നടപ്പില്ലാത്ത കാര്യങ്ങളാണ് അപ്പൊ ബാക്കി പണത്തിന് ഞാൻ എപ്പോഴാ വരണ്ടേ തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുക്കണ്ട ഞങ്ങൾ അങ്ങോട്ട് എന്നോട് ചോദിച്ചില്ല ഇഷ്ടാ ഇത് ഞാനും സാറും തമ്മിലുള്ള ഇടപാടാണെന്ന 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഞാൻ നിങ്ങളുടെ പേരിൽ അയച്ചേക്കാം ഇവിടം വരെ വരാൻ ബുദ്ധിമുട്ടുണ്ടല്ലോ എനിക്ക് എന്തുട്ടാ ബുദ്ധിമുട്ട് അടുത്ത തവണ അത്ര സമയം പിള്ളേരെയും കൂട്ടിട്ട് ഇങ്ങോട്ട് വരാമെന്നാ നമുക്കൊന്ന് ജോളിയാക്കാമല്ലോ അല്ലേ ചേട്ടത്തി ഇവിടെ നിൽക്കാൻ ഒരു ബാധ്യത ഉണ്ടായി മേജർ സാറിനോട് ഒരു ഫൈനാൻഷ്യൽ കമ്മിറ്റ്മെന്റ് ആ അപ്പോൾ പോകണം എന്നുള്ള ചിന്ത ഇപ്പോഴും ഉണ്ടല്ലേ എപ്പോഴും ചുറ്റുപാടുകളോട് കമ്മിറ്റ്മെന്റ്സ് ഇല്ലായിരിക്കുന്ന എനിക്ക് ഇഷ്ടം കെട്ടുകളില്ലെങ്കിൽ അടുത്ത ഇടം തേടി യാത്ര തുടങ്ങാമല്ലോ അങ്ങനെ എത്ര നാൾ എവിടെയെങ്കിലും മണിച്ചാവുന്നവർ ഏയ് അത് പോരാ ഈ എസ്കേപ്പിംഗ് ടെൻഡൻസി അത് സൂയിസൈഡിലാ അത് വേണ്ട നമ്മൾ തുറന്ന് സംസാരിച്ചു തുടങ്ങിയെന്ന് തോന്നുന്നു പറയൂ എന്തു പറയാൻ നമ്മൾ ഈ നടപ്പ് തുടങ്ങിട്ട് കുറച്ചായി തിരിക്കണ്ടേ എന്നോടൊന്നും പറയാനില്ല ഒന്നും ഹരിതഭൂവിൻ മൃദുലഗാനം
ഹലോ, എന്നാ തേനീച്ചക്കൂട് മുഴുവൻ ഇളകി വന്നിട്ടുണ്ടല്ലോ. ഇനി അഞ്ചിച്ചിന് പാത്രയാ, അങ്ങനെ അറിയില്ലേ. എന്താ ഒരു കള്ളമുണ്ടല്ലോ, മിണ്ടരെന്ന് വാണ് ചെയ്യാൻ അങ്കിളിനോട് പറയരുതെന്ന് പറഞ്ഞിരിക്കാ. ഒരു സർപ്രൈസ് ആവട്ടെ എന്ന് കരുതിയായിരിക്കും. ഓഹോ, എന്നിട്ട് എവിടെ അനുചേച്ചി? ചേച്ചിയും മേജർ അങ്കിളും ആന്റിയും ഷോപ്പിംഗിന് പോയിരിക്കാ. അത് ശരി. കറണ്ടില്ലേ? കുട്ടികളെ ഒന്നിനും കാണുന്നില്ലല്ലോ. നമ്മൾ ലേറ്റ് ആയപ്പോ തിരിച്ചുപോയി കാണും. ആകെ ഇൻവൈറ്റ് ചെയ്ത അവരെയാ. ശിവനെ ആണെങ്കിൽ സർപ്രൈസ് ആവട്ടെ എന്ന് അറിയിച്ചില്ല. ഡോറ് തുറന്നിടക്ക. ഭയങ്കര സർപ്രൈസ് ആയി ട്ടോ. ഇത്ര ഗംഭീരായിട്ട് ഞാൻ ഇതുവരെ എന്റെ ഒറ്റ ബർത്ത്ഡേയും സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. പിറന്നാളിന്റെ കാര്യം എന്നെ മാത്രം അറിയിച്ചില്ല. അതിന്റെ ഒരു സ്വീറ്റ് റിവഞ്ചും കൂടിയാണ്. ഈശ്വര, ഒരുപാട് ജോലി എടുത്തിട്ടുണ്ടല്ലോ, കണ്ടില്ലേ? അതിനേ, ഈ പിള്ളേർക്ക് നല്ല ഫീസ്റ്റ് കൊടുക്കണം, ഞങ്ങൾക്ക് രണ്ടാൾക്കും മദ്യം സപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ അതിനുള്ള അനുവാദം കിട്ടണം. എന്താ ശിവൻ, ഇന്നത്തെ ദിവസമല്ലേ, എല്ലാം എന്റെ ഇഷ്ടം പോലെ. ബിഫോർ ദാറ്റ് സംബഡി ഷുഡ് സിംഗ് എ സോങ്. നീ ആള് ഉള്ളവളോടാ, ആരാ പാടാൻ പോന്നെ? നീ തന്നെ മേജർ അങ്കിൾ പാടണം. ആഹാ, മേജർ അങ്കിൾ പാടണം, മേജർ അങ്കിൾ പാടണം, മേജർ അങ്കിൾ പാടണം. ലിസൺ, ലിസൺ, എന്റെ പൊന്നു സുഹൃത്തുക്കളെ ആളെ വിഷമത്തിലാക്കരുത്. പാട്ട് ശിവന്റെ ആവാം. എന്നാ നമുക്ക് നറുക്കെടുക്കാം. കറക്റ്റ്. ഭഗവാനെ, എന്റെ പേരും എഴുതിയിട്ടുണ്ടാവോ? ആ ദേ, രാധമ്മയ്ക്ക് നറുക്ക് കിട്ടിയാൽ ആരും പാടാൻ നിർബന്ധിക്കരുത്. നമുക്ക് ഒന്നുകൂടെ എടുക്കുകയായിരിക്കും നല്ലത്. കളിയാക്കണ്ട എന്നെ. ഒരിക്കൽ ഞാൻ അമ്പലക്കുളങ്ങരെ കുളിക്കാൻ ചെന്നപ്പോ പാടിയത് ഓർമ്മയുണ്ടോ? ആ അതെ, അത് പിന്നെ കുളത്തിൽ ആരും കുളിച്ചിട്ടില്ല. ആരെങ്കിലും നറുക്കെടുത്തേ. നീ എടുക്കടാ. ഇങ്ങനെ വന്നേ. അനിത, ഓക്കേ.
நீங்க தானடா அந்த பரதேசி நாயே தலை மேல தூக்கி வச்சிட்டு ஆடுனீங்க இனிமே இங்க அவனை பார்த்தேனா அதுக்கு அனுபவிக்க போறது நீங்க தான் எங்கடா அவன் எங்க எனக்கு தெரியாது ஏண்டா உன் தங்கச்சி தொழிலை நிறுத்திட்டு பத்தினி ஆயிட்டாளா எல்லாம் அவன் உபதேசமா என்ன தைரியம் இருந்தா அந்த கண்ணம் பயல எனக்கு தெரியாமலேயே வீட்டுக்குள்ள ஏத்திருப்ப எச்சல் பட்டி போல மனுஷனை தள்ளுங்க நீ யாரா நம்ம பழைய ஏட்டு வாசோட பொண்ணு அதா வளந்துட்டாளே ஏண்டா என்னனமோ சொல்றீங்க இதெல்லாம் சொல்ல மாட்டீங்களா உன் பேர் என்ன கண்ணு ஆ ഞാൻ நீங்களா இருக்கீங்களா மேஜர் சாருக்கு என்ன தெரியாது இல்ல இது ரங்கன் ரங்கண்ணன் ஊர்ல எல்லாரும் என்ன அப்படிதான் கூப்பிடுவாங்க நான் யாரையாவது வீடு தேடி பார்க்க வந்தா ஒன்னு அவங்க தப்பு பண்ணிருக்கணும் இல்ல நான் வம்பு பண்ண வரணும் இப்ப வந்ததின் உத்தேசம் எனக்கு பிடிக்காத ஒத்தனை நீங்க இங்க தங்க வச்சிருக்கீங்க இனிமே அவ இங்க இருக்க கூடாது அதுதான் உங்களுக்கு நல்லது இத நான் ஏன் சொல்றேன்னு சிஏ சாருக்கு புரியும் ஆரே தாமசிப்பிக்கணும் ஆரே இறக்கி விடணும் என்று எனக்கு நல்லாயிட்டு அறியாம் இப்ப தான் இறங்கி போனோம் மேஜர் சார் அறிவு இல்லாம பேசுறார் சிஏ சார் கொஞ்சம் சொல்லி கொடுங்க ரங்கன் நீங்க இப்ப போங்க நம்ம அப்புறம் பேசிக்கலாம் இந்த விஷயமா மறுபடியும் என்ன இங்க வர வைக்காதீங்க வரட்டுமா செய்யறதால கடவுளுடைய கோபத்துக்கு நாங்க ஆளாவோம்னு தெரியும் ஆனா ரெங்கண்ணனுடைய கோபத்துல இருந்து தப்பிக்கணும் இல்லையா வேற வழி தெரியல பரவாயில்ல
നിൽക്കൂ ഏട്ടാ, ഞങ്ങളുടെ ഒരു വീട് കൂടെ ഉള്ളത് മറന്നിട്ടാണോ ഏട്ടൻ തിരിച്ചു നടക്കുന്നത്? വരൂ. വേണ്ട, ഇനി അതിന്റെ പേരില് നിങ്ങൾ തന്നൊരു ജീവിതമാണ് എനിക്കും കണ്ണനും ഉള്ളത്. നിങ്ങളെ കാണുമ്പോ കതവ് വലിച്ചടച്ച ദൈവം പോർക്കില്ല. ഏട്ടൻ വരൂ. രംഗണ്ണൻ ഇന്നലെ ഇവിടെ വന്നു വിറപ്പിച്ചിട്ട് പോയി. നിങ്ങളെ വീട്ടിൽ കയറ്റിയ കേറ്റുന്നവരുടെ പള്ളിക്ക് കേറ്റുന്നാ പറഞ്ഞു. നിനക്ക് പേടിയുണ്ടോ? ഉണ്ടിട്ടേ വിടുള്ളൂ കേട്ടോ, ഞാൻ അരിയിട്ടു. ഉഷയുടെ നിന്നെ കള്ളം പറഞ്ഞു, ഞാൻ ഇറങ്ങ. എപ്പോ നിങ്ങ അതുക്കൂടെ കള്ളം വിട്ടീങ്ക? ഇറങ്ങായിരുന്നു, പിന്നെ ഇറങ്ങണ. അപ്പുറം വരീങ്ങളാ? ഇനി കൂടെ ഉള്ള പാക്കല എന്നാ, നാനും ഉഷാവും മേജർ സർ വീട്ടിക്ക് വരലാണെന്നുണ്ടോ? ഒരു നിമിഷം സാപ്പാടുക്ക് എന്നെ പണിയെടുക്കാൻ തരില്ല. അണ്ണേ, അണ്ണനുക്ക് ആർമ്മക്ക് വീട്ടിലിരിക്കും. ആ ഇരിക്കും. അവരെന്ത് വേണേലും പറഞ്ഞോട്ടെ, പറഞ്ഞെന്ന് കരുതി. നോക്ക്, എന്തെങ്കിലും കാണിച്ചു വെച്ച് അവളുടെ കണ്ണ് കലങ്ങാൻ ഇടയാക്കരുത്. നിന്റെ ദേഹത്തൊരു പോറലേറ്റ അവളെ സഹിക്കില്ല. എന്നെ കൊല്ലാനോ തിന്നാനോ ആര് വേണോ വന്നോട്ടെ, അത് ഞാൻ നോക്കിക്കോളാം. മനസ്സിലായോ? പോണ്. ഇന്ന് വേണ്ട മോളെ, ഞാൻ വരാം. ഇന്നെന്തോ ടെൻ ഫിഫ്റ്റീനല്ലേ ട്രെയിൻ എത്തുന്നത്? അപ്പോഴേക്കും എന്നെ അവിടെ എത്തിയിട്ടുണ്ടാവുമെന്ന്. ഇവിടെ നിന്ന് ഇറങ്ങാൻ ലേറ്റായെന്ന് എനിക്ക് തോന്നി. അതോ ഒരു കോയമ്പത്തൂർന്ന് കാര് പിടിച്ചു വരുമോ? വ്യക്തമായിട്ടൊന്നും പറഞ്ഞിട്ടുമില്ല. ആൻറ്റി എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? എങ്ങനെ വേണേലും വരട്ടേന്ന്, വന്നിട്ടില്ലെങ്കിൽ അത്രയും നല്ലത്. വന്നിട്ടും വലിയ യൂസൊന്നുമില്ല, അതുപോലെ തിരിച്ചു പോവേ ഉള്ളൂ. അനിമോളെ, ആൻറ്റി പറഞ്ഞത് മറക്കരുത്. നിന്റെ അച്ഛനും അമ്മയും രണ്ടുപേർക്കും മൂക്കിൻ്റെ തുമ്പത്തെ അർശം. അവർ കടപെടാന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുവെന്നിരിക്കും, എൻ്റെ കുട്ടി തിരിച്ചൊന്നും പറയാൻ നിൽക്കരുത്. എന്താന്ന് വെച്ചാ ഞാനും മെന്നും കൂടി പറഞ്ഞ് ബോധ്യപ്പെടുത്താം. അതിന് ബോധ്യം വരണ്ട ആൻറ്റി, അവരവരുടെ ഡിസിഷനിൽ സ്റ്റിക്ക് ഓൺ ചെയ്യും, അത് ഉറപ്പാ. എനിക്കൊരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ, എന്നോട് ഇറങ്ങിപ്പോകാൻ ആൻറ്റിയും എങ്കിലും പറയരുത്. പിന്നെ സൂയിസൈഡ് അല്ലാതെ എനിക്ക് വേറൊരു വഴിയില്ല. എൻ്റെ കൃഷ്ണ, എന്താ മോളി പറയുന്നത്? കളിയായിട്ട് പോലും അങ്ങനൊന്നും പറയുകയോ ചിന്തിക്കുകയോ ചെയ്യരുത്. അപ്പോ ട്രെയിനിൽ തന്നെയാ വന്നത്? അതെ. വരൂ. അരുൺ അകത്തേക്കല്ല. ഇറ്റ്സ് റിയലി എ ലവ്ലി പ്ലേസ്. അനി ഇവിടെ നിന്ന് പോരാൻ പഠിക്കുന്നതിന്റെ കാര്യം നൗ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. മമ്മിക്ക് അസുഖമൊന്നുമില്ലല്ലോ. നീ ഉണ്ടാക്കുന്ന ഹെഡ് ഏക്സിന് പുറമെ എന്തിനാ മറ്റസുഖം? ലീല, എനിക്കൊരു ചായ വേണം. ചേച്ചി എടുക്കുന്നുണ്ട്. ഈ ഡ്രസ് ഒന്ന് മാറിക്കോളൂ. ഹലോ, ഗുഡ് മോർണിംഗ്. ഓ, നിങ്ങളും ഉണ്ടായിരുന്നോ? സർപ്രൈസ് ആയി അല്ലേ? ഏയ്, ഒരു ചെറിയ ഷോക്ക്, അതാ ഉണ്ടായത്. യു ക്രേസി, എന്ത് ടെൻഷൻ അതാനോട് ഉണ്ടാക്കിയത്? ഒരു വാക്ക് പറയാതെ തന്റെ ഡാഡി മമ്മിയും എന്തുമാത്രം വറീഡായിരുന്നു അറിയാമോ? ആഹാ, എന്നാൽ ഇനിയും അവർ ഒരുപാട് വറീഡാവാൻ ഇരിക്കുന്നേ ഉള്ളൂ. അനി, അങ്കിൾ. നോ, അവരെല്ലാം വന്ന് കയറിയതേ ഉള്ളൂ. അതിനു മുമ്പ് നീ ആയിട്ട് ഒരു സീൻ ക്രിയേറ്റ് ചെയ്യരുത്. ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞത് മുഴുവൻ നീ മറന്നു. എനിക്ക് അയാളെ കാണുന്നതേ അറപ്പാ. അയാൾ ഇവിടെ ഉണ്ടാവുന്ന ഓരോ സെക്കൻഡിലും ഞാൻ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. ശേഖരേട്ടാ, അനി പ്ലീസ്. എന്നാ പഞ്ചു മിഠായി സാപ്പിട്ടിട്ട് ഇരിക്ക കുഴഞ്ഞ മാതിരി അസിംഗമല്ലേ? ഞാൻ കുട്ടി തന്നെ അല്ലേ, പിന്നെ നിങ്ങളെ പോലെ വയസ്സനാ? ലക്ഷ്മി, വന്ന് ജീപ്പിലേട്. എന്തിന്? ഒന്ന് രംഗണ്ണൻ കൂട്ടിട്ട് വരച്ചില്ലേക്കാർ. രംഗണ്ണൻ വിളിച്ചാ വരായിരിക്കല്ലേ ഞാൻ. പോടാ. വേണ്ട ലക്ഷ്മി, വാ. എൻ കൈക്ക് വേള കൊടുക്കല്ല, മര്യാദയെ സോൾറ. വന്ന് ജീപ്പിലേട്. ഡേയ്, കൈ വിടുടാ, പോടാ. Ah!
അവരിനിയും അഴുക്കിന് വന്നാലോ എനിക്കെന്തോ പേടിയാവുന്നു. അപ്പടി ഭയന്ന് വാഴ്ന്നതിനാൽ തന്നെ നമ്മൾ ரொம்ப കഷ്ടപ്പെട്ടോ. ഇനിമേലാവുന്നാ അണ്ണാ யாரே ராசப்பண்ணனை யாரோ கோயில் கிட்ட அடிச்சு போட்டுருக்காங்க. தலைய நல்லா அடிபட்டிருக்கல. பயப்படற மாதிரி ஒண்ணு இல்ல. ஆஸ்பத்திரிக்கு எடுத்துட்டு போயிருக்காங்க. சீக்கிரம் வாங்கنا. வா போலாம். நானும் வரேன். வேணா நீரு நான் போறேன். என்னடி இப்ப தொழில் ரோட்லயே வா சார் உள்ள பர்த்தாவன யாரோ நீ யாரா இவளுக்கு புது மாமா வா ஏற வேண்டியல சார் என்ன நம்புங்க என் புருஷன் பேசாத சார் ஏய் ஏற வேண்டியல சார் பெரிய செஞ்சு நான் சொல்றது கொஞ்சம் கேளுங்க என் புருஷன் கான்ஸ்டபிள் இவள உள்ள தள்ளு சார் எனக்கு அறியாம் நீங்க ஒத்து கழிக்கணும் கண்ணனை ரெங்கன்ன குண்டகள் கொண்டு வரிக்கேன் அவன் எந்தെങ്കിലും സംഭവിച്ചാൽ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം തനിക്കായിരിക്കും ഷട്ട് അപ്പ് കോൺസ്റ്റബിൾ Thank you.
തിരിച്ചു കിട്ടി. കണ്ണു നിറയൊന്ന് കാണാൻ കഴിയും മുമ്പ് കൊണ്ടുപോയി കൊന്നല്ല കേട്ടാ. എന്നെ മോഹിപ്പിച്ചതല്ലോ, വേദനിപ്പിക്കാനായിരുന്നല്ലോ. ഞാൻ എന്ത് പറഞ്ഞ മോളെ നിന്നെ ആശ്വസിപ്പിക്കും. കരേ മതിയാവളും കരേ. ഏഴാം വയസ്സിൽ മരിച്ചു എന്ന കാര്യം നിന്നെ തിരിച്ചു കിട്ടിയപ്പോ ഞാൻ ഒരുപാട് സന്തോഷിച്ചു. അതിനുള്ള ശിക്ഷയായല്ലോ മോളെ. ലക്ഷ്മി, നിന്നെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. ആ പയ്യനെ കൊല്ലാൻ നീ ഒത്താശ ചെയ്ത അവന്മാരത്തേക്ക് സർക്കാരിന്റെ ശമ്പളം വാങ്ങി ഗുണ്ടകൾക്ക് കൈകളായി നിൽക്കുന്ന ഇവനെ പോലെയുള്ളവനെയൊന്നും തൊടാൻ പറ്റില്ലല്ലോ. ശിവൻ, കൂൾ ഡൗൺ. കണ്ണനെ കൊന്നവന്റെ പിന്നിൽ ആരുടെ കൈയാണെന്ന് എനിക്കറിയാം. അവനെ രാത്രി വീട്ടിൽ നിറക്കൊണ്ടുവനെ അന്വേഷിച്ചോണ്ടിരിക്കുക. അവനെ കൈ കിട്ടിയാൽ വേണ്ട ആക്ഷൻ ഞാൻ എടുത്തോളാം. താനിപ്പോ അരുണിന്റെ അച്ഛൻ വേണുമെന്നെ ശേഖരേട്ടൻ അറിയില്ലേ? ഡൽഹിയിൽ നിന്ന് അയാളുടെ പൊസിഷൻ എന്താ? ഇത്രയും കാലം അവിടെ ഉദ്യോഗത്തിലിരുന്നിട്ട് മോശമല്ലാത്ത റെപ്യൂട്ടേഷൻ അവിടുത്തെ മലയാളീസിന്റെ ഇടയിൽ ഞങ്ങൾക്കും ഉണ്ടല്ലോ. എല്ലാം ഇവളൊരുത്തി കാരണം നശിച്ചു എന്ന് പറയാം. ആളുകളെ ഫേസ് ചെയ്യാൻ കഴിയാതെ ഞാനും ചേട്ടനും ഒളിക്കുക. എല്ലാവർക്കും ചോദിക്കാൻ ഈ ഒരു വിഷയമേ ഉള്ളതാനും. അവളൊരു കൊച്ചുകുട്ടിയല്ല, സ്വന്തം ജീവിതത്തെ കുറിച്ച് അവൾക്ക് അവളുടേതായ ചില കാഴ്ചപ്പാടുകളുണ്ട്. എന്ത് കാഴ്ചപ്പാട്? പിടിച്ചു വലിച്ചുകൊണ്ടേ കല്യാണം നടത്താൻ എനിക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല. നീ അവളോട് സംസാരിച്ചോ. എങ്ങനെയാ സംസാരിക്കുന്നത്? ഞങ്ങളെ കണ്ടപ്പോഴേ ചതുർത്തി കണ്ട പോലെ അല്ലേ മുഖം ഇരിക്കുന്നത്? ചെറുപ്പം തൊട്ടേ അവൾ പ്രോബ്ലം ചൈൽഡ് ആയിരുന്നു. അങ്ങനെ പറയരുതില്ലേ. അവളുടെ മനസ്സ് ശരിക്കും വേണിക്കുണ്ട്, അത് നമ്മൾ കാണണ്ടേ. രാധേടത്തെ, പുറത്തു നിന്ന് കമന്റ്സ് പറയാൻ ആർക്കും എളുപ്പമാ. ഒരു കുഞ്ഞിനെ പെറ്റുവളർത്തി എടുക്കുന്നവർക്കേ അതിന്റെ വേദനയും പ്രയാസവും ഒക്കെ മനസ്സിലാവും. മഴ പെയ്യുന്നൊന്നും അറിയുന്നില്ലേ? എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഇനിയും ഓടിപ്പോകാൻ എനിക്കൊരിടമില്ല. എന്റെ ചെങ്ങാതി താനിങ്ങനെ ഡെസ്പാണ്ട കാര്യമൊന്നുമില്ല. തന്റെ മനസാക്ഷിക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും താൻ ചെയ്യാൻ പോകുന്നില്ല. ഇത്രയും കാലം പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് ബോധ്യമാവുന്നില്ലെങ്കിൽ കുറച്ചുകൂടെ ശക്തമായ ഒരു കാരണം കണ്ടുപിടിക്കുക, എന്നിട്ട് അത് അടിവരായിട്ടങ്ങ് പറഞ്ഞേക്ക്. പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുമ്പോ ഞാൻ എന്ത് പറഞ്ഞും ഒരറ്റംപ്റ്റ് കൂടി നടത്തും. പക്ഷേ ഒന്നും കേൾക്കാനുള്ള മനസ്സ് അവർക്ക് രണ്ടുപേർക്കും ഇല്ല ശിവൻ. എന്നാ പിന്നെ അട്ടയ്ക്ക് രണ്ടിലൊന്നറിയാൻ ശിവൻ ഇവിടെ ഉണ്ട്, അത് മനസ്സിൽ വെച്ചേക്ക്. എന്തൊക്കെയുണ്ടെന്നറിയില്ല, ലക്ഷ്മിയെ കൊണ്ട് വാങ്ങിപ്പിച്ചതാ. എല്ലാം മറക്കാൻ ഞാൻ പറയില്ല, ഓർമ്മ വേണം. അതായിരിക്കണം ജീവിക്കാനുള്ള ശക്തി. കണ്ണന് വേണ്ടി ജീവിക്കണം, നിന്റെ വയറ്റിൽ വളരുന്നവന്റെ കുഞ്ഞിന് വേണ്ടി. രാജപ്പൻ പറഞ്ഞു,
കണ്ണൻ നിന്നെ ഏൽപ്പിച്ചു പോയ ആ കുറഞ്ഞ ജീവനെ നീ വളർത്തി വലുതാക്കണ്ടേ? എന്നാലല്ലേ അവന്റെ ആത്മാവിന് മോക്ഷം കിട്ടും. അവളുടെ അഹങ്കാരം വേറൊന്നുമല്ല, ഇത്രയും നാൾ ഇവിടെ കഴിഞ്ഞ സ്ഥിതിക്ക് ശേഖരേട്ടൻ അവളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുമെന്ന വിശ്വാസം എനിക്കുണ്ടായിരുന്നു. എനിക്കറിയാം കുഴപ്പം എൻ്റേത് തന്നെയാണ്. ഇത്തിരി സ്വാതന്ത്ര്യം കൊടുത്ത് വളർത്തി അതിൻ്റെയായി കാണിക്കുന്നത് ഒരു പരിധിവരെ ഞാൻ സഹിക്കും. പിന്നെ എൻ്റെ സ്വഭാവം എന്താണെന്ന് അവൾക്കറിയാം. ശേഖരേട്ടൻ അവനെ കണ്ടില്ലേ അരുണിനെ? എന്താ അവനൊരു കുറവ് പറയാൻ? ഒന്നും വേണ്ട. എന്ത് കാര്യത്തിന് അവിടെ നൂറുകൂട്ടം കാര്യങ്ങളും വിട്ട് ഞങ്ങളുടെ കൂടെ അവൻ പോകുന്നത്? ഞങ്ങളെ തനിച്ച് യാത്ര ചെയ്യാൻ വിടില്ലെന്ന് പറഞ്ഞാ കൂടെ കയറിയത്. ഞങ്ങൾക്കൊരു മോന്റെ കുറവാ അവൻ തീർക്കുന്നത്. മകന്റെ കുറവ് തീർക്കാന്ന് പറയുന്നത് മകള് നഷ്ടപ്പെട്ടുകൊണ്ടാണോ? അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ലല്ലേ? ആരയാൾ? അത് ശിവൻ. ശിവൻ അറിയില്ലേ? പിന്നെ എസ് കെ നായർ IAS സെൻട്രൽ സെക്രട്ടറി കൊമ്പത്ത് ജോലി. ശിവൻ വരും. മേജർ സർ, എനിക്ക് എസ് കെ അദ്ദേഹത്തൊന്ന് സംസാരിക്കുന്നുണ്ട്. കുഴപ്പമില്ലോ? അല്ല, കുഴപ്പമുണ്ടെങ്കിലും സംസാരിക്കാതിരിക്കാൻ നോക്കല്ലോ. ചരിത്രം പരിശോധിച്ചാൽ സത്യം പറഞ്ഞവർക്കും വഴികാട്ടികൾക്കും വെടിയുണ്ടും കുരിശുമാണ് ഫലം. പക്ഷേ എന്നെ പോലെ ഒരു മനുഷ്യ സ്നേഹിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിഷയത്തിൽ നടന്നു പോകുന്നല്ലോ. അപ്പൊ എസ് കെ ജി, നമ്മൾ എന്താ സംസാരിച്ചു വന്നേ? സംസാരിച്ചു വന്നില്ല, സംസാരിക്കാൻ പോകുന്നത്. ആ പ്രായവും പക്വതയുള്ള ഒരു പെൺകുട്ടിയുടെ അച്ഛനെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ധരിച്ചു വെച്ചിരിക്കുന്നത്? മാതാപിതാക്കൾ ചേച്ചിയോട് ശ്രദ്ധിക്കണം കേട്ടോ. അതായത് അച്ഛനും അമ്മയും മക്കളുടെ ജീവിതത്തിന്റെ ഉടമസ്ഥന്മാരല്ല, കുറച്ചു കാലത്തെ സൂക്ഷിപ്പേർ മാത്രമാണ്. നിങ്ങൾക്ക് ഐഡിയ, അല്ലാതെ പറയുന്നത് പോലെ നടക്കണം എന്ന് ആജ്ഞാപിക്കരുത്. മിസ്റ്റർ, താൻ ആരാണിതൊക്കെ പറയാനെന്നായിരിക്കും. ഞാൻ ഈ വീട്ടിലെ ഒരു അംഗമാണ്, അല്ലെങ്കിൽ ഞാൻ അനിതയുടെ ഒരു ഫ്രണ്ടാണ്. ഒന്നുമില്ല, ഞാനൊരു മലയാളിയല്ലേ സാർ. ശിവൻ, എന്നെ തടയരുത്. ഇപ്പൊ വരുന്ന ഈ ഫ്ലോയിൽ എനിക്കിതൊക്കെ പറയാൻ പറ്റും. അപ്പൊ മിസ്റ്റർ എസ് കെ, നിങ്ങൾ എന്തിനാ ഇഷ്ടമില്ലാത്തൊരു വിവാഹത്തിന് ഈ പെൺകുട്ടിയെ നിർബന്ധിക്കുന്നത്? ഏയ്, നിങ്ങൾ അതിര് കടക്കുന്നു. ആവശ്യമില്ലാത്ത സബ്ജക്റ്റിലാണ് നിങ്ങൾ ഇടപെടുന്നത്. ഈ മുതിർന്നവർ സംസാരിക്കുമ്പോ കൊച്ചുകുട്ടികളിൽ ഇടപെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഒരു പാവം പെൺകുട്ടിയുടെ ലൈഫ് ഇട്ടാണ് നിങ്ങൾ പന്ത് കളിക്കുന്നത്. അത് പൊറുക്കാവുന്ന ഒരു തെറ്റല്ല. ഇയാളുടെ പുറത്തു പോകാൻ വരണം. എടാ കൊച്ചനെ, നിന്റെ കംപ്ലീറ്റ് ഹിസ്റ്ററി എനിക്കറിയാം. വടിയെടുത്ത് കൈ തന്നിട്ട് അടിക്കാൻ പറയല്ലേ, രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ ശിവൻ മാറും. ആ നിങ്ങൾ കുടിച്ചിട്ട് വന്ന അനാവശ്യം പറയാണ്. ഡോണ്ട് യു ഹാവ് മാനേഴ്സ്? കൾച്ചർ? കൾച്ചർ? വാട്ട് ഡു യു മീൻ ബൈ കൾച്ചർ? കോട്ടും സൂട്ടും ഇട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന നാടൻ തുരയുടേത് സംസ്കാരമല്ല, അത് പരിഷ്കാരമാണ്. യു അണ്ടർസ്റ്റാൻഡ്? ശേഖരേട്ടാ, നിങ്ങൾ എന്നെ അപമാനിക്കുകയാണ്. എവനൊരുത്തം കുടിച്ചു വന്ന് എന്നെ ക്രിട്ടിസൈസ് ചെയ്യാം, എന്നിട്ട് നിങ്ങളത് നോക്കി ഇന്ന് ആസ്വദിക്കുക. ഇത് നിങ്ങളുടെ വീടായി പോയി, അതുകൊണ്ട് ഞാൻ ക്ഷമിക്കുക. അല്ല ഞാൻ ഡീസന്റ് ആയിട്ടല്ലേ കൈകാര്യം ചെയ്തത്. ഓറായോ? പിന്നല്ലാതെ അയാളെ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? തനിക്ക് എന്തിന്റെ അസുഖ ശിവ? അല്ല, ഞാൻ സതുദ്ദേശത്തിന്റെ പേരിലും. സതുദ്ദേശം രാജമേ, പോയി വിളിക്ക്. വഴക്കിട്ട് അത്താഴപ്പെട്ടിന് കിടന്ന കളി രണ്ടും. അല്ല ഏൽക്കില്ലേ, എന്ത് തോന്നുന്നു? ഏറ്റിട്ടുണ്ട്, പക്ഷെ ഫലം ഓപ്പോസിറ്റ് ആയിരിക്കും. ആണോ? എന്നാലേ ഒരു തുള്ളിവിടെ വീശിട്ട് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് സംസാരിച്ചാലോ. അയ്യോ, ഡബിൾ ചളവും. പറയാൻ ഉദ്ദേശിച്ച പല ഡയലോഗ്സും വിട്ടുപോയി. അതും കൂടെ കാച്ചിരുന്നെങ്കിലേ ഞാൻ ആ ഒറ്റ ഒന്നുകൂടെ വിട്ടിട്ട് ഡിമ്മഞ്ഞ് വരാം. എന്നെ നാളെ തന്നെ ഇവിടുന്ന് കൊണ്ടുപോകണം നിർബന്ധമാണോ ശിവന്? ചേ കുളമായോ, സ്മോൾ അടിച്ചാൽ അതും കുഴപ്പം, അടിച്ചില്ലേ പുല്ല് നാക്കിലൊന്നും വരികയില്ല. ചേ ഇത് വെച്ചോ. പിന്നെ ഞാൻ ആ ഹോട്ടൽ ഗ്രീൻസിലെ ജെയിംസിനോട് നിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഒരു പണിയും ശരിയാക്കി തരാതിരിക്കില്ല. പട്ടിണി ഇല്ലാതെ കഴിഞ്ഞു പോകാൻ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ. വേറൊന്നുമല്ലോ, ഞാൻ പോട്ടെ. ഞാനുണ്ട് മേജർ സാറിന്റെ വീട്ടിലേക്ക്. എനിക്ക് കോഴി എടുക്കണം. പെണ്ണിനിപ്പോ തകർത്ത കച്ചവടമല്ലേ, നമ്മളിപ്പോ ഓർഡർ പിടിക്കാൻ കണ്ട ഹോട്ടലിൽ അടുക്കള നിറങ്ങ. കാപ്പി വേണമോ ഗ്ലൂക്കോസ് വേണമോ? ഒന്നും വേണ്ട. എന്നടാ മുത്ത്, ഇങ്ങ പാടുക. ഉനക്കും ലക്ഷ്മിക്ക് സണ്ടയാ, ഉങ്ങളിപ്പോ ഒന്നാ പാക്ക മുടിയില്ലയേ. സണ്ടയാ നിങ്ങക്ക്? എന്താ രാജപ്പാ, ശിവനെ പാത്താ അത് പൊണ്ണുക്കൊരു കിരികിരിപ്പ്, അത് നീ കവണിച്ചിരിക്ക. അതിനെന്താ, ഒരു മിന്ന കേട്ടാൻ പുള്ളി തയ്യാറായാൽ അവക്കും കുടുംബത്തിന് നല്ലതല്ലേ? അപ്പഴാവത് അവരിന്ത് ഊരിലെ ഇരിക്കട്ടു, അത് നമുക്ക് നല്ലത്. ഞാനിവിടെ ഹോളിഡേ ആഘോഷിക്കാൻ വന്നതല്ല. ഒന്ന് രണ്ട് ദിവസം കൂടെ കഴിഞ്ഞിട്ട് പോയാൽ പോരില്ലേ? പറ്റില്ല ശേഖരേട്ടാ, രണ്ടുപേർക്ക് ലീവ് ഉണ്ടായിട്ടല്ല, ഇതുപോലെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് വന്നേ ഉള്ളൂ. കൂടെ കൂട്ടി ചെന്നാലേ ഇവളായിട്ടുണ്ടാക്കിയ നാണക്കേട് മാറിക്കിട്ടു. ഇപ്പൊ കൂടെ വരാൻ ഡാഡി എന്നെ നിർബന്ധിക്കരുത്, എനിക്ക് കഴിയില്ല. നീ ഇവിടെ എന്ത് ചെയ്യാൻ പോകുന്നു? നിന്നെയും കൊണ്ട ഞാൻ പോകൂ. ഡാഡി വെറുതെ വാശി പിടിക്കരുത്. എന്താടി ആരുടെ വാശി ജയിക്കാൻ പോകുന്നെന്ന് നിനക്ക് കാണണോ? അനിമോളെ,
ബഹളം വെച്ച് പുറത്തുള്ളവരെ കൂടെ അറിയിക്കണം. അവസാനത്തായുധം പ്രയോഗിക്കട്ടെ. അതിന് സമയമായോ എന്ന് രണ്ടുവട്ടം ചിന്തിക്കണം. കറക്റ്റ് ടൈമിലെ കാച്ചോ, കാച്ചേ കാച്ച പോലെ ഇരിക്കണം. ആട്ടെ, എന്തായി തുറപ്പിച്ചിട്ട് ഉണ്ട്? എടാ ചെറുക്ക, നീ എന്താ ഇവിടെ? ഞാൻ കാത്തുക്കായിരുന്നു നിന്നെ കാണാൻ. എന്താ നിക്കേ, എനിക്കിന്നോട് സംസാരിക്കാനുണ്ട്. നിനക്ക് അയാൾ ഇഷ്ട ആ ശിവനെ? അയാളെ തിരിച്ചോ. അതും എന്നാ അയാൾ പറഞ്ഞോ? ഇല്ല, ഞാൻ അങ്ങോട്ടും പറഞ്ഞിട്ടില്ല. ആ എന്നാണത് പറയില്ല, അഥവാ പറഞ്ഞാൽ തന്നെ കള്ളായിരിക്കും. ആ മേജർ സാറിന്റെ മകളും അയാൾ തമ്മിൽ ഇഷ്ട. എന്നിട്ട് നിന്നോട് ഇഷ്ടം കാണിക്കാണെങ്കിലേ അത് ചതിക്കാനാ? എടാ നാക്ക് പുഴുത്തു പോകുന്നെ, കള്ളം കള്ളം പറയാ. എടി പെണ്ണെ, കുട്ടിക്കാലത്ത് ആരോ കളി പറഞ്ഞ എന്റെ കാതിൽ ഇപ്പോഴും ഉണ്ട്. മുത്തുവിന്റെ പെണ്ണ ലക്ഷ്മി എന്ന് വളർന്നോടൊപ്പം അതെന്റെ മനസ്സിൽ ഉറച്ചുപോയി. പറ എന്റെ പെണ്ണല്ലേ നീ, എന്റെ മാത്രം. കള്ളം പറഞ്ഞ എന്നെ ആ മനുഷ്യനിൽ നിന്ന് അകറ്റ നോക്കല്ലേ? ഇനി അതെല്ലാം സത്യമാണേലും നിന്റെ ഉറപ്പ് കൊടുക്കാനൊന്നും ഞാൻ കരുതിയിട്ടില്ല. ഒരിക്കലും അത് ഉണ്ടാവില്ല, സത്യം. എത്രയോ മോഹിപ്പിച്ചിട്ട് നിന്നെ ഞാൻ വിടില്ലടി. എടോ നീ എനിക്കിഷ്ട ഒരുപാട് ഒരുപാട് എന്റെ പെണ്ണാ നീ, എന്റെ മാത്രം. ഇതെന്തിനാണെന്നറിയല്ലോ? ഒരു പെണ്ണിന്റെ ജീവിതം ആടാണ് നശിപ്പിച്ചത്. നിന്നെ തല്ലരുത്, എന്നെ തല്ലരുത്. മിണ്ടരുത്, നീ മറ്റൊരു രംഗനാവുന്നോടാ. കൊന്നതാ ഞാൻ. ഇല്ല ലക്ഷ്മി, ലക്ഷ്മി എന്റെ. ലക്ഷ്മിയുടെ കഴുത്തി കെട്ടാന് അറിയാതെ ചെയ്തുപോയ തെറ്റിന് അവിടെ കാലിൽ വീണ് മാപ്പ് പറയും ഞാൻ. എന്നിട്ട് നിങ്ങളുടെ അനുഗ്രഹത്തോടെ. സത്യമാണോ നീ പറയുന്നത്? അതെ, അവളെ ഞാൻ ചതിക്കില്ല. അയ്യോ, നീ ഇപ്പൊ അവളെ കാണണ്ട, ഞാൻ സംസാരിക്കാം അവളോട്. ലക്ഷ്മി പറയുന്ന കേക്കൂട്ടി, മനഃപൂർവ്വം നിന്നെ ചതിക്കാൻ വേണ്ടി ചെയ്തല്ല അവൻ, നിന്നോടുള്ള സ്നേഹ കൂടുതൽ തന്നെ അവനെ കൊണ്ട് അത് ചെയ്യിച്ചത്. സ്നേഹം എന്ന് പറഞ്ഞാ നിന്റെ ശരീരത്തോട് മാത്രല്ല. എന്താ അവനൊരു കുറവ് പറയാൻ? ഒരു ദുശീലവും അവന്റെ കയ്യിലില്ല, അധ്വാനിച്ച് ജീവിക്കുന്നുണ്ട്. നടന്നത് നാലാളറിയാതെ എത്രയും പെട്ടെന്ന് കല്യാണത്തിനുള്ള ഏർപ്പാട് ചെയ്യാം. എന്താ നോക്ക്, നിന്റെ പ്രയാസം നീ കരഞ്ഞു തീർക്കാന്നല്ലാതെ
അച്ഛൻ അറിയാൻ ഇടവരരുത്. പാവം മനുഷ്യന്റെ നെഞ്ചു പൊട്ടു. എന്താ നീ ഒന്നും പറയാത്തത്? ഞാൻ എന്താ പറയണം? എല്ലാം നിങ്ങൾ തീരുമാനിക്കല്ലേ. ഒന്നോർത്തോളൂ, എനിക്കുണ്ട് ഒരു ചെറിയ മനസ്സ്. ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്, ഒരു ജീവിതം. അതെല്ലാം അങ്ങനെ എളുപ്പം എനിക്ക് മറക്കാൻ കഴിയില്ല. അനുചേച്ചി, അനുചേച്ചി പോകുക. ആര് പറഞ്ഞു? അനുചേച്ചി എവിടെ പോകുന്ന? ഡൽഹിക്ക് കൊണ്ടുപോകാനല്ലേ അവരൊക്കെ വന്നിരിക്കുന്ന. ഞങ്ങൾക്കറിയാം, ഞങ്ങളെ പറ്റിക്കാൻ പറയാ പോവില്ലാന്ന്. എന്റെ പൊന്നു പിള്ളേരെ, അനുചേച്ചി പ്രോമിസ് ചെയ്യുന്നു ഞാൻ എങ്ങും പോവില്ല പോവില്ല പോവില്ല. എന്താ വിശ്വാസമല്ലേ? കുറച്ചൊക്കെ വിശ്വാസമായി. അത്ര വിശ്വാസേ ചേച്ചിക്ക് ഉള്ളൂ. ഇനി ചെല്ലേ. ചേച്ചിക്ക് കുറച്ച് ലോണിലി ആയിട്ടിരിക്കണം. ഓക്കെ. തന്നെ ഒന്ന് തനിച്ചിട്ടാ നടക്കായിരുന്നു ഞാൻ. കുറച്ച് സംസാരിക്കാം. എന്റെ കയ്യിൽ നിന്ന് തെറ്റ് വന്നു എന്ന് ഞാൻ സമ്മതിക്കാം. പാസ്റ്റ് ലൈഫിൽ ഞാൻ സാമാന്യം നല്ലൊരു ഫ്ലേർട്ടാണ്. എന്റെ സറൗണ്ടിങ്സ് അങ്ങനെ ആയിപ്പോയി. ആ അതൊക്കെ നമുക്ക് വിടാം. തന്നെ എനിക്കിഷ്ടമായതുകൊണ്ടാ മറ്റൊരു പെണ്ണിന്റെ മുമ്പിൽ ഞാൻ ഇങ്ങനെ കൺഫസ് ചെയ്യുകയൊന്നുമില്ല. ഇനിയുള്ള ലൈഫ് ചേഞ്ച് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം തനിക്ക് വേണ്ടി. ഞാനൊരു ഭാഗ്യപരീക്ഷണത്തിന് മുതിരണം എന്നാണോ നിങ്ങൾ ആവശ്യപ്പെടുന്നത്? സംതിങ് ലൈക്ക് ദാറ്റ്. ചിലപ്പോ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ നമുക്ക് ജീവിക്കാൻ കഴിയില്ലേ? ഇല്ലെങ്കിലോ? പലതും സഹിച്ച് കണ്ടില്ലെന്ന് നടിച്ച് ഞാൻ ആർക്കോ വേണ്ടി ജീവിച്ചു തീർക്കണം അല്ലേ? എന്നെ വിട്ടേക്കരുൺ, എനിക്ക് നിങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയില്ല. തുറന്നു പറഞ്ഞാ ഐ ഡോണ്ട് ലൈക്ക് യു. എടി പുല്ലേ, നീ വലിയ ആളുകമയല്ലേ, അതിനതൊക്കെ ഒന്നും നിന്റെ കയ്യിലില്ല. എന്തോ ഒരു അട്രാക്ഷൻ എവിടെ എനിക്ക് തോന്നി. ഞാൻ ആഗ്രഹിച്ചു, ആഗ്രഹിച്ചേ കിട്ടാൻ എനിക്ക് പല വഴികളുമുണ്ട്. നീ വെറും ഒരു പെണ്ണാണെന്ന് നിനക്ക് ബോധ്യം വരികയാണ് ആദ്യം വേണ്ടത്. അതിനേ എന്ത് ബോറാ ഇഷ്ടായത്? പരാക്രമം പെമ്പിള്ളേരിലല്ല വേണ്ടതെന്ന് ആരോ പറഞ്ഞത് കേട്ടിട്ടില്ലേ? കഷ്ടം പേഴ്ത്ത പിള്ളേരുടെ കാര്യം. പോട്ടെ സാറല്ല, ഒരിക്കലും ഓക്കെ, ആർക്കും ഒരു കൺസിഡറേഷൻ ഉണ്ട്. പക്ഷെ രണ്ടാം വട്ടം കൈമുക്കിയാകുന്ന ശിവൻ, എന്തായത്? നിർത്ത്, ഇവനെന്താ ഭ്രാന്തുണ്ട്? ഭ്രാന്ത് എനിക്കല്ലോ, വല്ല കൊമ്പത്തെയാണെന്ന് പറഞ്ഞ് എഴുന്നോളിച്ചിട്ട് വന്ന ഈ ചെറുക്കനാ. ശിവൻ, ഷട്ട് യുവർ മൗത്ത്. താൻ പരിധി വിട്ട് പെരുമാറുന്നു. മേജർ സർ എന്താ ഉണ്ടായെന്ന് അനിയോട് ചോദിച്ചു നോക്ക്. എനിക്ക് എക്സ്പ്ലനേഷൻ വേണ്ട, താൻ പോണം. എന്റെ തുമ്പിൽ നിന്ന് പാൻ മെന്നെ മിണ്ടരുത്. ശിവനോടാ പറഞ്ഞത് എന്റെ കൺവട്ടത്ത് തന്നെ കാണരുത്. ഓക്കെ സർ, ഓക്കെ. കേൾക്കാനുള്ള മനസാന്നിധ്യം സാറ് കാണിക്കാത്തതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. ശിവൻ അങ്കിൾ, ശിവന്റെ കൂടെ എന്നെ കൂടി പോവാൻ അനുവദിക്കണം. അനിത, എന്താ നിനക്ക്? ഇല്ലെങ്കിൽ അച്ഛനായിരുന്നു ചൂണ്ടിക്കാണിക്കാനില്ലാതെ എനിക്കൊരു കുഞ്ഞിന് ജന്മം കൊടുക്കേണ്ടി വരും. ശിവന്റെ കുഞ്ഞ് എന്റെ വയറ്റിൽ വളരുകയാണ്. മോളെ നീ. അതെ അങ്കിൾ. എന്താ ഒഴിഞ്ഞു മാറാനുള്ള ശ്രമമാണോ? ഓർമ്മയില്ലേ അന്ന് മഴയത്ത് കുന്നൻ ചെരുവിലൂടെ? ഏത് കുന്നൻ ചെരുവ്? ഏത് മഴ? പോക്കിരുത്തം പറയരുത്. ശിവൻ, നിങ്ങൾ എസ്കേപ്പ് ചെയ്യാനുള്ള ഭാവ ബോധ്യമാവുന്ന ഒരു കാരണം എന്റെ ഡാഡിയോടും മമ്മിയോടും പറയാൻ നിങ്ങൾ പറഞ്ഞില്ലേ? അലോ, അതിനിങ്ങനെ ഇതൊരുമാരി മേജർ സർ, ഈ അനിത. അനിമോളെ, എന്താ പറ്റിയ നിനക്ക്? ലീല, പെട്ടെന്ന് റെഡി ആയിക്കോളൂ, എത്രയും വേഗം നമ്മൾ ഇവിടുന്ന് പോകുന്നു. ഈ അവസരത്തിൽ? ഏതവസരം? നമ്മൾ തിരിച്ചു പോകുന്നെന്ന്. വന്നത് മോളെ കാണാനും കൂടെ കൊണ്ടുപോകാനുമായിരുന്നില്ലേ? ഇപ്പൊ ആ മോള് മരിച്ചെന്ന് മനസ്സിലാക്കി ഇരിക്കപ്പെണ്ടാൻ വെച്ച് നമ്മൾ തിരിച്ചു പോകുന്നു. ഐ എം സോറി മൈ സൺ, ഞാൻ നിന്നോട് അപ്പോളജൈസ് ചെയ്യുന്നു. ഇങ്ങനെ പെട്ടെന്നൊരു ഡിസിഷൻ ശേഖരേട്ടൻ ഒന്നും പറയണമെന്നില്ല. ഇത്രയും കൊണ്ടെത്തിച്ച എന്നെ ധാരാളമായി. എന്റെ ഡിസിഷൻസ് എല്ലാം പെട്ടെന്നായിരിക്കും, അതുപോലെ ബോൾഡും. താങ്ക്സ്, താങ്ക് യു സോ മച്ച്. ഇതിൽ കൂടുതൽ ഒരച്ഛനെ ശിക്ഷിക്കാനില്ലല്ലോ. ഒരപേക്ഷയുണ്ട്, ഒരിക്കൽ പോലും തമ്മിൽ കാണാനൊരു സാഹചര്യം ഉണ്ടാക്കരുത്. Thank you.
എന്ത് തെറ്റാ നിന്നോട് ഞങ്ങൾ ചെയ്തത്? ചാകാൻ കിടന്ന് എന്റെ ജീവൻ രക്ഷിച്ചതോ? ഈ വീട്ടിലെ ഒരു അംഗത്തെ പോലെ, സ്വന്തം മകനെ പോലെ സ്നേഹിച്ചോ? ഒരിക്കലും ശിവന്റെ കയ്യിൽ നീ തെറ്റുണ്ടാവാൻ പാടില്ലായിരുന്നു. അങ്കിൾ, ഐ എം സോറി. ശിവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. രക്ഷപ്പെടാൻ മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാതായപ്പോ ഞാൻ പറഞ്ഞു കള്ളമാണത്. തെറ്റായിട്ട് എന്റെ വിരൽത്തുമ്പിൽ പോലും ശിവൻ തൊട്ടിട്ടില്ല. അനിത, എന്തൊക്കെയാ കുട്ടി പറയണത്? എന്താ സത്യം? അങ്കിളിനോടും ആന്റിയോടും പറയുന്നത് തന്നെയാണ് സത്യം. എന്നും അങ്ങനെയല്ലേ ഉണ്ടായിട്ടുള്ളൂ. പാവം ശിവനെ വെറുതെ വഴക്കേൽപ്പിച്ചു. കേട്ടതാണോ പറയുമ്പോ ഞാൻ അനുഭവിച്ച ടെൻഷനോ? സ്നേഹിച്ചു പോയില്ലേ ഈ തെമ്മാടിയെ? നീ എന്തോന്നും മിണ്ടാത്തത്. കളയടാ മോനെ, ഈ പെണ്ണിന്റെ ഒരു കുരുത്തം കെട്ടുന്ന ആക്ക്. ആ പ്രപ്പോസലിൽ നിന്ന് രക്ഷപ്പെടുക എന്നതിൽ കൂടുതൽ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്നും ഞാൻ നിങ്ങളെ വിവാഹം കഴിക്കുമെന്നും അവരെ അറിയിക്കുകൂടിയായിരുന്നു എന്റെ ആവശ്യം. അതിനകത്ത് തുള്ളാൻ കിട്ടുന്ന കോന്തനാണ് ഞാനെന്ന് കരുതിയോ? തന്നെ കെട്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? അതോ പ്രേമമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പിന്നെന്ത് പോകരുത്ര താൻ കാണിച്ചേ? ജീവിതത്തിൽ ഞാൻ ഇത്ര ഇൻസൾട്ടഡ് ആയിട്ടില്ല. എന്റെ ഡാഡിയുടെയും മമ്മിയുടെയും പോയി പണി നോക്കാൻ പറയാം. എന്നോടും അർഹിക്കുന്നതിൽ അധികം സ്നേഹം തരുന്ന രണ്ടുപേരുണ്ടല്ലോ ഈ വീട്ടിൽ, അവരുടെ നിന്ന് ഉരുകില്ലേ? ഞാനൊരുത്താൻ കാരണം. തെറ്റ് എന്റേതാണ്. ഞാൻ മാപ്പ് ചോദിക്കുന്നു ശിവനോട്. തന്നെ തന്നെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മിൽസൺ ബോൺ പുസ്തകങ്ങളുടെ ജീവിതം തനിക്കറിയൂ. അപ്പർ ക്ലാസ്സിലെ ചില ഇന്നാമൺ സെന്റിമെന്റ്സും സൂപ്പർഫിഷ്യൽ ബന്ധങ്ങളും എനിക്ക് പുച്ഛാതൊക്കെ. എന്ത് വേണേലും പറഞ്ഞോളൂ, ഞാൻ കേൾക്കാം. കൂട്ടത്തിൽ എന്നെ ഉപേക്ഷിക്കില്ല എന്നൊരു വാക്ക്. തനിക്ക് ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? ഒരു സുഹൃത്ത് ബന്ധത്തിനപ്പുറത്തൊന്നും എന്റെ മനസ്സിലില്ല, ആഗ്രഹിച്ചിട്ട് ഫലവുമില്ല. ഞാൻ പറഞ്ഞിട്ടാ മുത്തു നിന്നെ കാണാൻ വന്നത്. നീ എന്താ അവനോടൊന്ന് സംസാരിക്കായിരുന്നു? എനിക്കൊന്നും പറയാനില്ലായിരുന്നു. നിന്റെ വാശി ഇനിയും മാറിയിട്ടില്ലല്ലേ എന്റെ കുട്ടി. നീ ജീവിതം പാഴാക്കളേ, എനിക്കത്രേ പറയാനുള്ളൂ. ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ലെങ്കിലും ഇപ്പൊ മുത്തുവിന്റെ മനസ്സ് ഞാൻ കാണുന്നുണ്ട്. ഒരാണിന്റെ കൂടെ കഴിയണമെങ്കിൽ അവന്റെ കൂടെ പോയല്ലേ പറ്റൂ. ഞാൻ തയ്യാറാ. ഞാൻ വീട്ടിലേക്ക് വരാം. അച്ഛനെ കണ്ട് ഞാൻ സംസാരിച്ചോളാം. തെറ്റായിട്ട് എടുക്കില്ലെങ്കിൽ ഞാനും ചോദിച്ചോട്ടെ. വലിയ മനസ്സുള്ള ഒരാളല്ലേ. എന്നിട്ടെന്താ ഒരാളുടെ കണ്ണീര് മാത്രം കണ്ടില്ലെന്ന് നടിക്കുന്നേ? ഞാൻ അനുചേച്ചയെ കുറിച്ച് തന്നെയാ പറഞ്ഞത്. ഹലോ. അല്ല, നമുക്ക് തിരിച്ചു പോണ്ടേ? ഊട്ടിയിൽ വന്നിട്ട് ഒരുപാട് നാളായി. രണ്ട് ദിവസത്തേക്കെന്ന് പറഞ്ഞല്ലേ വണ്ടി വിളിച്ചത്. അല്ല, മനസ്സിലായില്ല. മനസ്സിലായില്ലേ? എടാ പൊട്ടി കൊള്ളോടെ മോനെ, നിനക്കൊന്നും മനസ്സിലായില്ലേ? എനിക്കറിയില്ല, അയാളെ കണ്ടിട്ടും കാര്യമില്ല. അത് പാർട്സ് ആയി വിറ്റ് കാണും. അതിന്റെ കാശ് വേണമെങ്കിൽ ആ ശിവന് അവൻ എവിടെയുണ്ടെന്ന് നിനക്കറിയാം? പറയാം. പറയാനാവില്ല.
ഇതിന് രംഗണ്ണൻ നിന്നെ വെറുതെ വിടില്ല. നിന്റെ മരണം നീ വിളിച്ചു വരുത്തുകയാണ്. സൂക്ഷിച്ചോ, സൂക്ഷിക്കാൻ അവനോട് പറഞ്ഞേക്ക് രംഗനോട്. ഇത്രയും കാലം അവൻ കാണിച്ച എല്ലാ തന്തയില്ലായ്മയ്ക്കുമുള്ള ശിക്ഷ ഇതാ ഈ വലം കയ്യിൽ ഞാൻ കൊണ്ടുനടക്കണം. അവനെ കണ്ടുകിട്ടുന്ന ദിവസവും കാത്ത് പറഞ്ഞേക്കവനോട്. ഇനി ഞാനൊന്നും പറയണില്ല. മോളുടെ തീരുമാനം മാറില്ലല്ലോ. പോവാതെ വയ്യ ആൻറ്റി. ശിവനെ ഫേസ് ചെയ്യാൻ എനിക്ക് കഴിയില്ല. എനിക്ക് കുറ്റബോധമുണ്ട്. പിന്നെ ഓരോന്ന് ആഗ്രഹിച്ചു പോയതിന് എന്നോട് തന്നെയുള്ള പുച്ഛവും. ഇനിയും വയ്യ, ട്രെയിൻ മിസ്സാകും. മനസ്സ് നിറയിപ്പും ശിവന്റെ അനിതയുടെ വിവാഹമാണ്. നമുക്കത് ഗംഭീരമാക്കണോടു. വേണം, അച്ഛന്റെയും അമ്മയുടെയും സ്ഥാനത്ത് അവക്കിപ്പോ നമ്മളേ ഉള്ളൂ. ഇതെല്ലാം അവരെ ഏൽപ്പിച്ചിട്ട് വേണം നമുക്ക് സ്വസ്ഥമായിട്ട് നമ്മുടെ സെക്കൻഡ് ഹണിമൂൺ തുടങ്ങാൻ. എന്താ
ഓണോ